നമസ്കാരം. മനോരമ ഹൊറൈസൺ യു പി എസ് സി സിവിൽ സർവീസ് ഓറിയന്റേഷൻ സെഷനിലേക്ക് ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് വളരെ സവിശേഷതയാർന്ന ഒരു വ്യക്തിത്വമാണ്. ഫയർമാനിൽ നിന്നും ഐ എ എസ് എന്ന മൂന്ന് അക്ഷരം തന്റെ പേരിനോട് ചേർത്ത ശ്രീ ആശിഷ് സാറാണ്. തന്റെ ജോലി തിരക്കുകൾക്കിടയിലും ഐ എ എസ് എന്ന തന്റെ സ്വപ്നം അല്ലെങ്കിൽ ഐ എ എസ് എന്ന തന്റെ ആ ഒരു തീ കെടാതെ സൂക്ഷിച്ച ശ്രീ ആശിഷ് സാറ് ഐ എ എസ് എന്ന മൂന്നക്ഷരം തന്റെ പേരിനോട് കൂട്ടിച്ചേർത്ത് ഇന്ന് നമ്മളോടൊപ്പം തന്റെ അനുഭവങ്ങൾ പങ്കുവെക്കാനായി എത്തിച്ചേർന്നിരിക്കുകയാണ്. ഏറ്റവും സ്നേഹത്തോടെയും ഏറ്റവും ബഹുമാനത്തോടെയും ആശിഷ് സാറിനെ നമ്മുടെ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം സാർ. അപ്പം നമ്മളോടൊപ്പം ഉള്ളത് നിരവധി വർഷങ്ങളായി നമ്മുടെ സിവിൽ സർവീസ് പരിശീലന രംഗത്ത് അനുഭവ സമ്പത്തുള്ള ശ്രീ മുനിസാറാണ്. ഏറ്റവും സ്നേഹത്തോടെ തന്നെ മുനിസാറിനെ നമ്മുടെ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം സാർ. ഇന്ന് നമ്മുടെ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരുടെ ഒരു അറിയിപ്പ് കൂടിയുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ചാറ്റ് വഴി ചോദിക്കാവുന്നതാണ്. അതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ചോദ്യങ്ങൾ ഈ ഒരു സെഷനിലൂടെ തന്നെ മറുപടികൾ നൽകുന്നതും എല്ലാവർക്കും ഏറ്റവും ഒരു സമയം ആശംസിക്കുന്നു. സാർ നമുക്ക് ആരംഭിച്ചു. So we're going to do it in this way. First, I'll give you a brief introduction of the backstory. Ashishine adava ini arengil ashishine kurichu arinjillengil kerala motham ariyavunna oru valare famous aayittulla story aanu ashishinte edu adine kurichu oru brief ashishine kurichu oru brief introduction njan tharunnathayirikkum. Adine shesham it would be completely question and answer session. Ashish thanne munottu vekkuna he wants to he feels that it's an interactive session would be better. So Ashish will be answering your doubts after I give a brief introduction about Ashish and how we are going to go about things. And the rest of the session completely, we'll have you for questions. You can put your questions in chat. So that is how the session is going to be. So about Ashish. So the first time I meet Ashish, I remember it is for an interview. Nammada UPSC da mock interview time undav. But that is in 2019 le mock interview nanu Ashish nan adittu kaanunnu. So he was didn't meet outside, I was in the panel. But seeing his daf itself, every one of the panel members was very impressed with the person. But aa samayath I think you were working, you had cleared, you had gone till interview. Yes, aa samayath work cheyirunnu, fireman ayittu work cheyirunnu, and aa UPSC interview പഠിച്ചു അല്ലെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ട് എത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ആൻഡ് ഇറ്റ് റിക്വയേഴ്സ് ഇനോർമസ് ഡിറ്റർമിനേഷൻ, ഇനോർമസ് ഡെഡിക്കേഷൻ, ഇനോർമസ് ഡിസിപ്ലിൻ. അപ്പോൾ അതുള്ള ഒരാളാണ് നമ്മുടെ ഫ്രണ്ടിലിരിക്കുന്നതെന്ന് വളരെ വ്യക്തമായിരുന്നു ആ ഒരു ഇൻ്റർവ്യൂവിൽ തന്നെ. എന്തുകൊണ്ടും ത്രൂ സം ബാഡ് ലക്ക് ആ വർഷം ഹി കുഡ് നോട്ട് ക്ലിയർ ആൻഡ് ദെൻ ഹി ടുക്ക് എ ലീവ് ഫ്രം സർവീസ് ആൻഡ് ദെൻ ഹി വാസ് വിത്ത് അസ് ഇൻ അവർ റീഡിംഗ്. അപ്പോൾ we could always see a person who was there who was constantly fully focused on studies, and our result which should have probably come 1 year earlier eventually came, and other and that is completely due to his hard work, his determination and the discipline he has shown throughout. Appo അങ്ങനെ ഒരാളാണ് നിങ്ങളുടെ ഫ്രണ്ടിൽ ഇരിക്കുക. യു പി എസ് സി ഓൾവേസ് ത്രൂസ് അപ്പ് ദീസ് വണ്ടർഫുൾ സ്റ്റോറി. കാരണം യു പി എസ് സി ഈസ് വൺ എക്സാമിനേഷൻ വിച്ച് ഡസ് നോട്ട് കെയർ വേർ യു കം ഫ്രം, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, വെദർ യു ആർ എ പേഴ്സൺ ഓഫ് എ റിച്ച് പേഴ്സൺ, ദ മോസ്റ്റ് ലീഡിംഗ് പൊളിറ്റീഷ്യൻ ഇൻ കേരള, ഓർ യു കം ഫ്രം എ ബാക്ക്വേർഡ് വില്ലേജ് ഇൻ വയനാട്, ദീസ് ഡോട്ടർ ഓഫ് ടു പീപ്പിൾ ഹു ഏൺ ദ ലിവിംഗ് ത്രൂ മനരേഗ, ഓർ യു ആർ എ ഫയർമെൻ വർക്കിംഗ് ഇൻ കേരള സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ്. സോ യു പി എസ് സി ഡസ് നോട്ട് കെയർ. ഇത് മൂന്നും കഴിഞ്ഞ മൂന്ന് വർഷത്തിൽ ഞാൻ കണ്ട മൂന്ന് ഫേമസ് ആയിട്ടുള്ള റിസൾട്ട്സ് ആണ്. അപ്പം അതിൽ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു ഇമാജിനേഷൻ ക്യാപ്ചർ ചെയ്യുന്ന ഒരാളാണ് ഞാൻ ആശിഷ്. ഓൾസോ ബിക്കോസ് ഹീസ് എ പേഴ്സൺ ഹു ക്ലിയർഡ് ഇറ്റ് വൈൽ വർക്കിംഗ് ആൻഡ് ദാറ്റ് ഓൾസോ ഷോസ് യു ഡൈവേഴ്സിറ്റി ഓഫ് പീപ്പിൾ ഇൻ യു പി എസ് സി എസ് വെൽ. അപ്പോൾ അതാണ് ആശിഷിനെ കുറിച്ചുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. എങ്ങനെയാണ് വർക്ക് ചെയ്ത് ചെയ്യുക, എങ്ങനെ വർക്കും സ്റ്റഡീസും കൂടെ മിക്സ് ചെയ്യാൻ കഴിയും, ആൻഡ് വാട്ട് ഇസ് ദ സ്ട്രഗിൾസ് ഹി വെന്റ് ത്രൂ വിച്ച് വുഡ് ബി കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം എ ലോട്ട് ഓഫ് അതേഴ്സ്. നമ്മൾ നോർമലായിട്ട് ആൾക്ക് ചിലപ്പോൾ ഇമാജിൻ ചെയ്യാൻ പോകുന്ന അപ്പുറത്തുള്ള സ്ട്രഗിൾസ് അശ്വിനെ ഫേസ് ചെയ്യാൻ തോന്നുന്നതായിരിക്കാം. ആൻഡ് അതൊക്കെ കഴിഞ്ഞ് സക്സസ്ഫുൾ ആയ ഒരാളാണ് നിങ്ങളുടെ ഫ്രണ്ടിലിരിക്കുന്ന ആശിഷ് ദാസ്.
That is pretty much whatever I had to tell about Ashish. Okay. So we'll start taking questions, which is what we had specifically said. Okay. So you can start with the questions if you're watching chat. Otherwise, I'll just pick up questions for you. Yeah. Just pick up questions, write questions again, answer. Okay. So I think this question would be a good question to start off with. And umbrella questions under, I will just take it up. Sir, do you think it is important to have a backup plan before entering the UPSC learning process? അവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ബാക്കപ്പ് പ്ലാൻ അത്യാവശ്യമായിരുന്നു. ബിഫോർ ഐ എന്ററിങ് ഇൻ ടു സർവീസ് സർവൈവൽ വാസ് ദ കീ ക്വസ്റ്റ്യൻ. ഞാനൊരിക്കലും IAS എന്ന് പറയുന്ന ഒരു ഡ്രീമും അച്ചീവ് ചെയ്യാൻ വേണ്ടിട്ട് ഇറങ്ങിയ ഒരാളല്ല. ഞാൻ എന്നെ തന്നെ ചലഞ്ച് ചെയ്യാനായിട്ട് എടുത്തൊരു ഒരു ഒരു ടാസ്ക് ആയിരുന്നു UPSC. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ക്ലിയർ ചെയ്തു അതിനപ്പുറത്ത് ഞാനൊരിക്കലും IAS എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രീം ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്കൊരു ബാക്കപ്പ് പ്ലാൻ അത്യാവശ്യമായിരുന്നു. ഇൻഫാക്ട് ഒരു ബാക്കപ്പ് പ്ലാൻ ഉണ്ടായതിനു ശേഷമാണ് എനിക്കൊരു സർവീസ് ഉണ്ടായ ശേഷമാണ് ഞാൻ UPSC കുറിച്ച് ആലോചിക്കുന്നത് തന്നെ. അപ്പൊ ഇറ്റ് ഡിപെൻഡ്സ് ഓൺ ഒരു ബാക്കപ്പ് പ്ലാൻ എടുക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ UPSC ഒരു ജോലിയാണ് നോക്കുന്നതെങ്കിൽ പോലും ഒരു 3-4 വർഷത്തെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ അതിന് ആവശ്യമാണ്. മേ ബി ആ 3-4 വർഷത്തെ പ്രിപ്പറേഷൻ മതിയായിരിക്കാം ആ UPSC നിങ്ങളെ ക്ലിയർ ചെയ്യാൻ. ബാക്കപ്പ് പ്ലാൻ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന എഫേർട്ട് UPSC ചാനലൈസ് ചെയ്യണം. ഇറ്റ് ഓൾ ഡിപെൻഡ്സ് ഓൺ This would be about directly your preparation. Sir, how many times did you attempt UPSC? ഞാൻ 5 തവണ അറ്റംപ്റ്റ് ചെയ്തിരുന്നു. എന്റെ ഫോർത്ത് അറ്റംപ്റ്റ് ആദ്യത്തെ 3 തവണ ഞാൻ പ്രിലിംസ് ക്ലിയർ ചെയ്തില്ല. ഫോർത്ത് അറ്റംപ്റ്റിൽ ഞാൻ ഇന്റർവ്യൂ സ്റ്റേജ് വരെ എത്തി. ഫിഫ്ത് അറ്റംപ്റ്റ് ആണ് ക്ലിയർ ചെയ്തത്. Sir, what can we do to pursue this part of our aim or IAS persistently without any disruption? അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഒരു ഡിസ്ട്രപ്ഷൻ ഇല്ലാതെ നമുക്ക് പ്രിപ്പയർ ചെയ്യാനൊന്നും പറ്റില്ല. ദേർ വിൽ ബി ഡിസ്ട്രപ്ഷൻ. വി വിൽ ഫോൾ ഡൗൺ സംടൈംസ്. വി വിൽ ഗെറ്റ് ബിഗ് ബസ്റ്റ്. വി വിൽ ഗെറ്റ് ഫെയിൽ. ഇതിന്റെ പാർട്ട് ആയിട്ടുണ്ടാകും. നമ്മളത് പെർസീവ് ചെയ്താൽ മതി. നമുക്ക് ഒരു പ്രോബ്ലം ഉണ്ടാകും. ഇത് നിസ്സാരമായിട്ട് ചെന്ന് കയറാൻ പറ്റുന്ന ഒരു ഒരു എക്സാം അല്ല. ഇഷ്യൂസ് ഉണ്ടാകും. ഇഷ്യൂസ് വിൽ ഓൾസോ ഓൾവേസ് ബി ദയർ. ആ ഇഷ്യൂസിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ മതി. പ്രോബ്ലം നമ്മൾ എഴുന്നേറ്റ് വീണവരും വീഴ്ചയിൽ നിന്ന് എഴുന്നേറ്റവരും മാത്രമേ നടന്നിട്ടുള്ളൂ. വീണാ പേടിക്കുന്നവരാരും നടക്കാറില്ല. പിന്നെ എക്സ്ട്രീം ടാലന്റ് ആയിരുന്ന ആൾക്കാരുണ്ടാകും. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ അവരുടെ ടാലന്റ് കൊണ്ട് മാത്രം എക്സാം ക്ലിയർ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടാകും. ഉള്ളവരാണെങ്കിൽ അവർക്ക് അതിന്റെ ആവശ്യമില്ല, നേരെ എക്സാം എഴുതി ക്ലിയർ ചെയ്യും. അങ്ങനത്തുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു അക്കാഡമിക്. Sir, what is the factor that lured you from taking a profession that is entirely different from the graduation you pursued? ഇതെല്ലാം ബൈ ചാൻസ് ആണ്. ഞാനൊരിക്കലും ഞാൻ ചൂസ് ചെയ്തതല്ല. ഫോട്ടോളജിന് മാത്രമാണ് ഞാൻ ചൂസ് ചെയ്തത്. പക്ഷെ എനിക്ക് ഞാനതൊരു പാഷൻ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ആ അതിനുശേഷം ഞാൻ എനിക്ക് സൊസൈറ്റിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ എനിക്കൊരു ഫുൾഫിൽനെസ് കിട്ടുമെന്നോ എനിക്കൊരു അതിനൊന്നും തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഹോട്ടൽ മാനേജ്മെന്റ് ഉപേക്ഷിക്കാൻ കാരണം. അതിനുശേഷം ബൈ ചാൻസ് ഞാൻ ഫയർഫോഴ്സിലോട്ട് വന്നെത്തിയതാണ്. ഞാൻ ചൂസ് ചെയ്ത് വന്നതുകൊണ്ടാണ്. മോസ്റ്റ്ലി PSC ആണ് എഴുതുന്ന ആരും ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ SIമാരായിട്ടോ സെക്രട്ടറി അസിസ്റ്റന്റുമാരായിട്ടോ ഒക്കെ ആരെങ്കിലും സോഫ്റ്റ്വെയർ വരുന്നുണ്ടാകാം. അതർവൈസ് ബാക്കി എല്ലാവരും ബൈ ചാൻസ് ആണ്. നമ്മൾ ആ ഒരു എക്സാം എഴുതുന്നു, ഫോർച്ചുനേറ്റ്ലി അത് ക്ലിയർ ചെയ്യുന്നു. ക്ലിയർ ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഫീൽഡിലോട്ട് എത്തുന്നു. ഞാൻ അങ്ങനെയാണോ? പിന്നെ അതിൻ്റെയൊക്കെ അപ്പുറത്ത് എനിക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് സർവൈവലായിരുന്നു എൻ്റെ ആ ഏറ്റവും വലിയ ലക്ഷ്യം. എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാനുള്ള എന്തെങ്കിലും മാർഗം ഉണ്ടാക്കാന്ന് എൻ്റെ ഒരു അഫോർട്ട്. എന്തെങ്കിലും എനിക്ക് ആക്ടി തീരണമെന്നൊരു ഡ്രീം എനിക്കൊരു 27-28 വയസ്സ് വരെ ഉണ്ടായിരുന്നില്ല. See, so, two questions interrelated. So how did you manage your work and studies at the same time? And the other question is actually, what was your optional subject for UPSC? So probably that also is why you chose that optional subject. And that's the very American. Studying, working, നമുക്ക് കൂടുതലും ആക്സിഡൻസോ ഫയർ ഇൻസിഡൻസോ അതുപോലത്തുള്ള സംഭവങ്ങളാണ്. ഇതെപ്പോഴും ഉണ്ടാകാറില്ല. നമുക്ക് 24 hours ഡ്യൂട്ടിയും 24 hours റെസ്റ്റും ആണ്. അപ്പോൾ ഈ നമ്മളെപ്പോഴും പ്രിപ്പയർഡ് ആയിട്ട് ഇരുന്നാൽ മതി. ബാക്കി സമയം നമ്മൾ ഫ്രീ ആണ്. നമുക്കൊരു ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു കോൾ വരുന്ന സമയത്ത് നമ്മൾ റെസ്പോണ്ട് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് ഇരുന്നാൽ മതി. സമയത്ത് നമുക്ക് പഠിക്കാം.
പിന്നെ കൂടുതലും ഞാൻ പഠിക്കുന്നതിനേക്കാളും കൂടുതൽ ഞാൻ ആലോചിക്കാറ് എന്തുകൊണ്ടാണ്, ഞാൻ കൂടുതൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത്, എന്തുകൊണ്ടാണ് അങ്ങനെ, എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നില്ല, എന്തുകൊണ്ട് മറ്റൊരു രീതിയിലാണ്, ഇതെനിക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, മറ്റു ഏതൊക്കെ ഒരു രീതി ഉണ്ടോ. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ ഇതൊക്കെ നമ്മൾ ഡ്യൂട്ടിക്ക് ഇടയ്ക്കും ചെയ്യാവുന്ന കാര്യമുള്ളൂ. പിന്നെ എനിക്കൊരു ഫിക്സഡ് ടൈം ടേബിൾ ഉണ്ടായിരുന്നില്ല, എനിക്കൊരു ഫിക്സഡ് ടൈം ടേബിൾ പ്രാക്ടിക്കലി പോസിബിൾ ആയിരുന്നില്ല. അപ്പൊ ഞാൻ ഒരു വീക്കിലേക്ക് അല്ലെങ്കിൽ ഒരു മന്തിലേക്ക് ചെയ്യാനുള്ള ടാസ്ക് എടുത്തിട്ട് ഞാനത് ഫ്രാഗ്മെന്റ് ചെയ്യും, അത് പ്രോപ്പർ ആയിട്ട് സബ് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ടാസ്ക് ആയിട്ട് മാറ്റി വരും. ഇനി എപ്പോഴാണ് ടൈം കിട്ടുന്നത്, ഒരു ടാസ്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്യും, അടുത്ത ടൈം കിട്ടുമ്പോൾ അടുത്ത ടാസ്ക്. അങ്ങനെയായിരുന്നു ഓപ്ഷണല്. ഞാൻ മലയാളം ലിറ്ററേച്ചർ ആയിരുന്നു, എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. അത് ഓപ്ഷണൽ നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് യൂസ്വലി നമ്മൾ ബാക്കിയുള്ളതെല്ലാം പഠിച്ചതിന് ശേഷം ദിവസത്തിന്റെ അവസാനമായിരിക്കും നമ്മൾ ഓപ്ഷണൽ പഠിക്കാനായിട്ട് എടുക്കുന്നത്. അപ്പൊ നമുക്ക് പഠിക്കാൻ കുറച്ച് സുഖമുള്ള, നമുക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവർ ഇൻട്രസ്റ്റ് കീപ്പ് ചെയ്യാൻ പറ്റും. മോണോട്ടോണസ് ആയിട്ടുള്ള, നമുക്ക് ഇഷ്ടപ്പെടാത്ത, നമ്മുടെ മെയിൽ ഫോഴ്സ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല പഠിക്കാനായിട്ട്. ഇൻട്രസ്റ്റ് അതുകൊണ്ടാണ് മലയാളം ആകുമ്പോഴത്തേക്ക്. എന്നാൽ മലയാളം ഈ കഥകളും കഥ കവിതകളും മാത്രമൊന്നുമല്ല, അതിന്റെ പുറകിൽ അതിന്റെ ഗ്രാമറും അതിന്റെ ലിറ്ററേച്ചർ സ്റ്റഡീസും എല്ലാം ഉണ്ട്. പക്ഷെ വായിക്കാൻ സുഖമായിരുന്നു, അതുകൊണ്ടാണ് മലയാളം. Can this exam only be cracked by extremely intelligent and genius people? You already answered that, but is it a right question? ഞാനൊരു എക്സ്ട്രീംലി ഇന്റലിജന്റ് ആയിട്ടുള്ള, എക്സ്ട്രീംലി ജീനിയസ് ആയിട്ടുള്ള ഒരാളൊന്നും ഉണ്ടായിരുന്നില്ല. എന്റെ സ്റ്റഡി ഭയങ്കര സ്റ്റാറ്റേർഡ് ആയിരുന്നു. ഞാൻ ഒരു ആവറേജോ ബിലോ ആവറേജോ സ്റ്റുഡന്റ് ആയിരുന്നു പഠിക്കുന്ന സമയത്ത്. എക്സാമിനൊക്കെ കുറെ കാര്യങ്ങളൊക്കെ മഗപ്പ് ചെയ്തിട്ട് പോയി എങ്ങനെയെങ്കിലും എക്സാം എഴുതുന്നു എന്നതിന്റെ അപ്പുറത്ത് ഭയങ്കരമായിട്ടുള്ള മാർക്ക് ഉണ്ടായിരുന്നു. ഞാൻ ബ്രില്യന്റ് ഒന്നും ആയിരുന്നില്ല, ഞാൻ കോമ്പറ്റേറ്റീവ് എക്സാം അറ്റൻഡ് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഒന്നും എനിക്ക് ഒരിക്കലും ഉണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെ തന്നെയാണ് വളരെ ബിഗ് ഡീൽ. പിന്നെ നമ്മൾ ഇന്റലിജന്റ് മറ്റൊരാളല്ല പെർസീവ് ചെയ്യുന്നത്, നമ്മൾ ഇന്റലിജന്റ് ആണ് എന്ന് നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ യെസ്. Can a middle class student clear UPSC? Can a self-studying student without coaching clear UPSC? Yes. So yes to both, it depends on your strategy and yes, yes. Discipline വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഡിസിപ്ലിൻ ഡിറ്റർമിനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുണ്ടെങ്കിൽ ആർക്കും ക്ലിയർ ചെയ്യാം. പ്രോപ്പർ ആയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നറിഞ്ഞിരിക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വഴുതെറ്റി പൊക്കോണ്ടിരിക്കും, ഈ കെട്ടുപൊട്ടിയ പട്ടം പോലെ എന്നൊക്കെ പറയുന്നതൊക്കെ എവിടെയാണ് അൺഡയറക്റ്റഡ് ആയിട്ട് പൊക്കോണ്ടിരിക്കും. അപ്പൊ ഒരു ഡയറക്ഷൻ എപ്പോഴും നല്ലതാണ്. പിന്നെ സെൽഫായിട്ട് മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ, ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ, ഡിസിപ്ലിൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇതൊന്നും മാറ്റമല്ല. രണ്ടുമൂന്ന് ക്വസ്റ്റ്യൻസ് ഇതിൽ വരുന്നോണ്ട് ചോദിക്കുന്നതാണ്. യു പി എസ് സിക്ക് കോളേജ് കാലഘട്ടത്തിലെ പ്രിപ്പയർ ചെയ്യുന്നതിലെ ആവശ്യകത എന്താണെന്ന് പറയാമോ? ബേസിക്കലി കോളേജ് കാലഘട്ടത്തിൽ പ്രിപ്പയർ ചെയ്യാൻ എന്ത് ചെയ്യണം എന്നുള്ള ക്വസ്റ്റ്യൻസ് വന്നിരുന്നു ഇതിനു മുന്നേ തന്നെ. ഫസ്റ്റ് ഇയർ ആണ്, ഞാൻ എന്ത് ചെയ്യണം, നയൻത് സ്റ്റാൻഡേർഡ് പോലുള്ള ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. അത്രയ്ക്ക് പാഷനേറ്റ് ആണെന്നുണ്ടെങ്കിൽ യു പി എസ് സി ആയിട്ട് പ്രിപ്പയർ ചെയ്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സ്ട്രാറ്റജി ആ കോളേജ് ടൈം നന്നായിട്ട് എൻജോയ് ചെയ്യാം. ഇപ്പൊ കോളേജിൽ പഠിക്കുന്ന ഡിഗ്രി സബ്ജക്റ്റിനകത്ത് നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ അത് തന്നെ ഓപ്ഷണൽ ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജ് കിട്ടും, നമുക്ക് ഡെയിലി പത്രം വായിക്കാം, ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് അറിയാം, ബേസിക്സ് ക്ലിയർ ആക്കി വെക്കാം, അതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ കോളേജ് ടൈമിൽ പഠിക്കുന്ന ഗ്രാജുവേഷൻ വിട്ടിട്ട് യു പി എസ് സി കുറച്ച് ഫോക്കസ്ഡ് ആകുന്നത് അത്ര നല്ല ഐഡിയ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത് കഴിയുമ്പോഴത്തേക്ക് ഓൾ ടുഗദർ വീണ്ടും ഒന്നുമില്ലാത്തൊരവസ്ഥ ചെന്ന്. അതിനേക്കാളും ഡിപെൻഡ്സ് ഓൺ യു. ഇപ്പോ സ്വപ്ന തന്നെ 8-ാം ക്ലാസ് 9-ാം ക്ലാസ്സിലോ പഠിക്കുന്ന സമയത്ത് തൊട്ട് ഇതിനു വേണ്ടിയിട്ട് അസ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവളുടെ ഓരോ കാര്യങ്ങളും ഇതിനു വേണ്ടിയിട്ടായിരുന്നു. അവള് ഫസ്റ്റ് അറ്റംപ്റ്റ് ക്ലിയർ ചെയ്തു. ഇതിനൊന്നും ക്ലിയർ ആയിട്ടുള്ളൊരു ഒരു ഉത്തരവില്ല, ഇതാണ് ചെയ്യേണ്ടത്, ഇന്ന രീതിയിലുള്ള നടന്ന ഉറപ്പായിട്ട് എത്തും, അങ്ങനെയൊന്നുമില്ല. ഞങ്ങളിതൊരു 100 മീറ്റർ എന്നതിന്റെ അപ്പുറത്ത് ഇതൊരു മാരത്തോണാണ്. ഒരു കാര്യം എനിക്ക് ആഡ് ചെയ്യാം, ഇപ്പൊ കോളേജ് സ്കൂൾ പിള്ളേരുടെ കാര്യം പറഞ്ഞപ്പോൾ, ഒന്ന് ഇഫ് യു വോണ്ട് ക്ലാസ്സസ്, ഇപ്പൊ ഹൊറൈസണുമായിട്ട് ചേർന്ന് നമ്മൾ നടത്തുന്ന ക്ലാസ്സസ് ഉണ്ട്, യു കെൻ ജോയിൻ ഫോർ ദാറ്റ് ഒന്ന്. അല്ലെങ്കിൽ സി ജനറലി ചെയ്യാൻ പറ്റുന്ന റീഡ് പേപ്പർ, ജനറലി നല്ലൊരു പേപ്പർ വായിക്കുക, ഹിന്ദു ഓർ മനോരമ ഓർ എനി അതർ പേപ്പർ, റെഗുലറായിട്ട് പേപ്പർ വായിക്കുക, നിങ്ങളുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അവെയർ ആയിരിക്കുക ഒന്ന്, അതിനെക്കുറിച്ച് സ്വന്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാക്കുക, ദാറ്റ് സംതിങ് ഓൾസോ യു കെൻ ഡു. പിന്നെ ഹാവ് എ ഗുഡ് ക്യാമ്പസ് ലൈഫ്. This is something with the ex-chairman of UPSC himself has said. DP Agarwal sir, കഴിഞ്ഞ വർഷം നമ്മുടെ സെഷൻ വന്നിരുന്നു. അപ്പോൾ സാർ തന്നെ എസ്പെഷ്യലി പറഞ്ഞൊരു കാര്യം, UPSC wants you to have a campus life.
ബിക്കോസ് ക്യാമ്പസിലാണ് പലരുടെയും വ്യക്തിത്വം ഡെവലപ്പായി വരുന്നത്. അല്ലാതെ ചുമ്മാ ഒരു എക്സാം ക്ലിയർ ചെയ്യുന്ന ആളെ അല്ല അവർ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ചുമ്മാ കാണാപ്പാഠം പഠിച്ചു വരുന്ന ഒരാളെ അല്ല അവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ആശിഷിന് ചിലപ്പോൾ കയറാൻ പറ്റുന്ന വരത്തിലായിരുന്നു, കാരണം ചുമ്മാ കാണാപ്പാഠം പഠിക്കുന്ന കുറേ പേരുണ്ട്, 10 ലക്ഷം പേരൊക്കെയാണ് ഈ എക്സാം എഴുതുന്നത്. അപ്പൊ ചുമ്മാ കാണാപ്പാഠം പഠിക്കുകയല്ല ആശിഷ് ചെയ്ത്, ആശിഷ് പറയുന്നുണ്ടായിരുന്നു ഇറ്റ് ഇസ് മോർ അബൌട്ട് ദ ക്വസ്റ്റ്യൻസ് ഹി പുട്ട് അപ്പ്. ആ ഒരു ഭാഗം നല്ല ശ്രദ്ധിച്ചോ എന്നറിയില്ല, ഹി ഇസ് ടോക്കിംഗ് അബൌട്ട് ദ ക്വസ്റ്റ്യൻസ് ഹി യൂസ് ടു ആസ്ക്. എല്ലാത്തിനോടും ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് സംഭവിക്കുന്നു അങ്ങനെ ഒരു അങ്ങനെ ഒരു ക്യൂരിയോസിറ്റി, ഒരു കാത്തലിക് ക്യൂരിയോസിറ്റി, അഡ്മിനിസ്ട്രേറ്റർ ഷുഡ് ഹാവ് എ കാത്തലിക് ക്യൂരിയോസിറ്റി എന്നൊരാണ് വളരെ ഫേമസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അഡ്മിനിസ്ട്രേഷനിലേക്കാണ് നിങ്ങളെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടത് ഒന്ന് ലോകപരിചയം വേണം, മോർ ദാൻ ജസ്റ്റ് ദി ബുക്സ്. കാരണം ഈ ലോകപരിചയം ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ അഡ്മിനിസ്ട്രേറ്റർ ആയാലും നിങ്ങൾ സക്സസ്ഫുൾ ആകാൻ പോകുന്നില്ല, നിങ്ങൾ എങ്ങനെ എക്സാം ക്ലിയർ ചെയ്താലും നിങ്ങൾ സക്സസ്ഫുൾ ആകാൻ പോകുന്നില്ല. ഇറ്റ്സ് മോർ അബൌട്ട് നോയിങ് ദി വേൾഡ് അറൌണ്ട് യു. ഇപ്പോൾ ഹാവ് എ ഗുഡ് ക്യാമ്പസ് ലൈഫ്. ഇതിന് പ്രിപ്പയർ ചെയ്യുക ഏറ്റവും ബെസ്റ്റ് സംഭവം, മേക്ക് ഷുവർ ദാറ്റ് യു നോ ദ തിങ്സ് അറൌണ്ട് യു, റീഡ് എ പേപ്പർ, റെഗുലർലി റീഡ് പേപ്പേഴ്സ്. ഓക്കെ, ദാറ്റ് ഇസ് പ്രോബ്ലി സംതിങ് യു കെൻ ഡു, ആൻഡ് ഹാവ് ഐഡിയാസ് അബൌട്ട് എവറിഥിങ് വിച്ച് ഹാപ്പൻസ് അറൌണ്ട് യു ആസ് വെൽ. ഇഫ് യു വോണ്ട് ടു ടേക്ക് ക്ലാസ്സസ് അതിനുള്ള ഓപ്ഷൻ ഇപ്പോൾ നിങ്ങൾക്കുണ്ട്. പ്രോബ്ലി ആശിഷനൊന്നും ഇല്ലാതിൻ്റെ ഓപ്പർച്യൂണിറ്റിയാണ്, നിങ്ങൾക്കതുണ്ട്. ഓക്കെ, സോ യു കെൻ ഡു ദാറ്റ് ആസ് വെൽ. So, Ashish, can I move on to the next question? Sure. How did you feel when you lost out on the first 4 attempts? Aadhyathe randa attempt njan serious aayirunnilla. Moonam attempt njan pretty serious aayirunnu, njan coaching kudi effort eduthittundarunnu. Pakshe orikkalum oru smart strategy aayirunnilla. Njan ee paranjanakku knowledge ingane increase cheyidukondirikkayirunnu. Oru vaadu pusthakangal vaayikkunnundarunnu. Endakkeyo cheyyunnundarunnu. Njan nallayittu എഫേർട്ട് എടുത്തിരുന്നു നമ്മുടെ അറ്റംപ്റ്റഡ്. ആ അറ്റംപ്റ്റിൽ പ്രിലിംസ് ക്ലിയർ ആയില്ല, എന്നെ നിരാശപ്പെടുത്തിയ ഘടകം ഞാൻ വെറുതെ എഴുതിയ അറ്റംപ്റ്റിന് എനിക്കെന്തോ 70-75 ആ റേഞ്ചിൽ മാർക്ക് ഉണ്ടായിരുന്നു. ഞാൻ നന്നായിട്ട് പഠിച്ചിട്ട് എഴുതിയ അറ്റംപ്റ്റിലും എനിക്ക് സെയിം മാർക്ക് ഉണ്ടായിരുന്നു, 70-75 റേഞ്ചിലായിരുന്നു. എനിക്ക് ആ ഒരു വർഷം ഞാൻ എത്രയും എഫേർട്ട് എടുത്തിട്ട് എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല, ഒരു മാർക്ക് പോലും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു ഫാക്ടിൽ ഭയങ്കരമായിട്ട് ഷോക്ക് ആക്കി. സ്ട്രെസ് ആയിരുന്നു ഫാക്ടർ, എനിക്ക് സ്ട്രെസ് ആയിരുന്നു. ആ ക്വസ്റ്റ്യൻസിന്റെ എക്സാക്ട് ഡിമാൻഡ് ഒന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മൾ മങ്കപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് സ്ട്രെസ്ഫുൾ ആകുമ്പോഴത്തേക്ക് റീകളക്ട് ചെയ്യാൻ പറ്റില്ല. അതേസമയം നമുക്ക് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് അതിലേക്ക് പോകാം. ആ വർഷം എനിക്ക് മനസ്സിലായി എന്റെ മിസ്റ്റേക്ക് ഇതാണ്, ഞാൻ ഈ നോളജ് കൂട്ടി വെക്കുന്നതല്ലാതെ ഞാൻ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഞാൻ അണ്ടർസ്റ്റാൻഡിങ് സ്മാർട്ട്നെസ് സ്മാർട്ട് വർക്ക് സ്മാർട്ട് സ്ട്രാറ്റജി അങ്ങനത്തുള്ള സംഭവങ്ങളെ സ്ട്രാറ്റജി എന്ന് പറയുന്ന ഒരു സംഭവം ഒരു ഐഡിയ വരുന്നത് തന്നെ അതിനുശേഷമാണ്. അപ്പൊ ഞാൻ ആ ഒരു മിസ്റ്റേക്സ് എന്നെ അടുത്ത വർഷം ക്ലിയർ ചെയ്തു. അടുത്ത വർഷം ഞാൻ വളരെ കൺസിസ്റ്റന്റ് ആയിരുന്നു, ക്ലിയർ ആയിരുന്നു. എക്സാമിന് അവ തൊട്ട് മുമ്പ് 2 ദിവസം ഞാൻ പഠിച്ചതേ ഇല്ല, ഞാനെല്ലാം മാറ്റി വെച്ചിട്ട് ഞാൻ ഫുള്ള് റിലാക്സ് ചെയ്തു, ഞാൻ പാട്ട് കേട്ട് സിനിമയൊക്കെ കണ്ട് നിൽക്കുമായിരുന്നു. അപ്പൊ അത് കാരണം എക്സാമിന് എനിക്ക് ഭയങ്കര കൂളായിട്ട് എഴുതാൻ പറ്റും. അപ്പൊ ഒരു പീസ് ഓഫ് മൈൻഡ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഫോർത്ത് അറ്റംപ്റ്റിൽ ഇന്റർവ്യൂവിലെത്തി, എത്താനുള്ള എലിജിബിലിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല, മെയിൻസ് അത്ര നന്നായിട്ട് എഴുതാൻ പറ്റിയില്ല, ബൈ ചാൻസ് കടന്നു കിട്ടിയതാണ്. പക്ഷെ എന്നാൽ പോലും റിസൾട്ട് വരുമ്പോഴത്തേക്ക് നമ്മളെല്ലാവരും ആഗ്രഹിക്കും കിട്ടുമായിരിക്കും, ക്ലിയർ ചെയ്യുമായിരിക്കും, ഫോർച്ചുനേറ്റ്ലി എന്നൊക്കെ നമ്മൾ വിചാരിക്കും. അപ്പൊ അതുണ്ടായില്ല. അപ്പൊ അതിനുശേഷം ഡിപ്രഷന്റെ ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു, കുറച്ച് ബുദ്ധിമുട്ടി. അതിനുശേഷമാണ് അതിനകത്ത് നിന്നൊക്കെ പുറത്ത് കടന്നത്. പക്ഷെ മുമ്പിൽ വേറെ വഴിയില്ല, ചെയ്യുക എന്നുള്ളതല്ലാതെ ഈ ഒരു സ്റ്റേജ് വരെ എത്തിയിട്ട് അത് ഡ്രോപ്പ് ചെയ്യുക എന്നുള്ളോ നമുക്ക് ആർക്കും എക്സ്ക്യൂസ് പറയാൻ പറ്റത്തില്ലോ. ഞാൻ കഴിഞ്ഞ എക്സാമിന് ഇന്റർവ്യൂ എത്തിയിരുന്നു, എന്നിട്ട് എനിക്കൊന്നും ആയില്ല, വീണ്ടും പോകാൻ പറ്റില്ല എന്ന് നമുക്ക് ആർക്കും എക്സ്ക്യൂസ് പറയാൻ പറ്റത്തില്ല. യു പി എസ് സി പറഞ്ഞാൽ യു പി എസ് സി കേൾക്കത്തില്ല. സോ ഐ സ്റ്റോപ്പ് ടേക്കിംഗ് എക്സ്ക്യൂസസ്. സോ ഐ ഫൗണ്ട് ഔട്ട് എ വേ. കാൻ യു ഷെയർ യുവർ ഇന്റർവ്യൂ എക്സ്പീരിയൻസ്? ഡിഡ് യു ഹാവ് എനി ഫിയർ ബീയിങ് ഇൻ ഫ്രണ്ട് ഓഫ് ദി പാനൽ? ഉണ്ടായിരുന്നില്ല. ഞാൻ വളരെ കൂളായിട്ടായിരുന്നു 2 ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. എന്റെ ഒരു ഇന്റർവ്യൂ സ്ട്രാറ്റജി സാറിന് അറിയാം, ഞാൻ വളരെ ഫ്രീ ആയിട്ടാണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. അപ്പോ എനിക്ക് ആ സമയത്ത് എന്റെ ചിന്ത ഇത് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ പറഞ്ഞില്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഇത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ബോർഡിനെ എങ്ങനെ ഇമ്പ്രസ് ചെയ്യും എന്നൊന്നുമല്ല. ഇപ്പോ നമുക്കറിയാം, നമുക്കൊരു വില്ലേജ് ഓഫീസിൽ ചെന്ന ഒരു വില്ലേജ് ഓഫീസറെ കാണാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, നമുക്ക് ഒരുപാട് ക്യൂ നിൽക്കേണ്ടി വരും. ഇപ്പൊ രാജ്യത്തെ ടോപ്പ് മോസ്റ്റ് 4-5 ഉദ്യോഗസ്ഥർ സ്റ്റീജിയസ് ബോർഡിൽ നമ്മുടെ കൂടി ഇരുന്നിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനായിട്ട് നമുക്ക് അവസരം തരികയാണ്, 1.5 മണിക്കൂർ 3 മണിക്കൂർ. ഐ വാസ് സോ ഗ്രേറ്റ്ഫുൾ, ഐ വാസ് സോ എക്സൈറ്റഡ്. അപ്പൊ ഞാൻ എന്റെ വ്യൂസ് എക്സ്പ്രസ് ചെയ്യാൻ, ഓണസ്റ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാനാണ് ഞാൻ ശ്രമിച്ചത്. അങ്ങനൊരു പേടി ഉണ്ടായിരുന്നില്ല, ഐ വാസ് എക്സൈറ്റഡ്. Ashish was very confident, because like upper side ഇരുന്ന ഒരാളെന്ന് എനിക്ക് പറയാം, Ashish was very confident from his first interview itself. ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു.
വിച്ച് സാധാരണ ആസ്പിറൻസ് കാണാത്ത ഒരു സംഭവമാണ്. സാധാരണ ആൾക്കാരെ വരച്ച് വരച്ചിട്ടാണ് ഈവൻ മോക്ക് ഇന്റർവ്യൂ ഹാളിൽ തന്നെ കയറി വരാം. ഹി സീം വെരി കോൺഫിഡന്റ്, അവർ തന്നെ കയറുന്നതാണ് നമ്മൾ ആക്ച്വലി വിചാരിച്ചിരുന്നത്. അപ്പം യുവേഴ്സ് വാസ് ആക്ച്വലി വൺ ഓഫ് ദ നെയിംസ് ഐ വാസ് ചെക്കിങ്. അവർ റിസൾട്ട് വന്ന സമയത്ത് കാരണം ഞാൻ രണ്ടു മൂന്ന്, കാരണം എനിക്ക് ആ എക്സാക്ട് എ എസ് എച്ച് ഉണ്ടോ എ എസ് ഐ ആണോ എന്ന് എനിക്കറിയില്ല. രണ്ടു മൂന്ന് ഇത് ആക്ച്വലി ഞാൻ അന്ന് നോക്കിയായിരുന്നു, ബിക്കോസ് ഐ ഡിഡ് ഹാവ് എ നമ്പർ അറ്റ് ദാറ്റ് പോയിന്റ്. പിന്നെയാണ് മീര എനിക്ക് തരുന്നത്. അപ്പോൾ ഞാൻ യുവേഴ്സ് വാസ് വൺ ഓഫ് ദി നെയിംസ് ഐ വാസ് സെർച്ചിങ് ലൈക് ത്രീ ഫോർ ടൈംസ് ബിക്കോസ് ഐ തോട്ട് യു വർ ഗെറ്റിംഗ് ഇറ്റ്. കാരണം യു സീം വെരി കോൺഫിഡൻറ്റ് ഇൻ യുവർ ഇന്റർവ്യൂ ആൻഡ് ഐ തോട്ട് ലൈക്ക് യു ഹാഡ് ഡൺ യുവർ മെയിൻസ് വെൽ ആസ് വെൽ ആൻഡ് ഐ വോണ്ടഡ് യു ടു ഗെറ്റ് ഇൻ ആസ് വെൽ ആ വർഷം. കാരണം ആ തീമും അത് തന്നെയായിരുന്നു, ശ്രീധനിക്ക് കിട്ടിയ വർഷമായിരുന്നു. പക്ഷേ പ്രോബ്ലി യു ഡിസേർവ് യുവർ ഓൺ സ്റ്റോറി, അതുകൊണ്ടായിരിക്കും ദാറ്റ് കെയിം ഇൻ 2020. ഓക്കെ. ഫെയിലിയർ എന്നെ ഒരുപാട് പഠിപ്പിച്ചാണ്, എന്നെ ഒരുപാട് പഠിപ്പിച്ചു, എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ഇന്നത്തെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനോ ഒരു ഒരു ഓൺ സ്റ്റോറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ഫെയിലിയർ തന്നെയാണ് ഹെൽപ്പ് ചെയ്തത്. സോ ഇന്റർവ്യൂവിൽ പ്രൊഫഷണൽ ഇംഗ്ലീഷ് വേണ്ടി വരുമോ? പ്രൊഫഷണൽ ഇംഗ്ലീഷ് വേണ്ടി വരുന്ന ഇന്റർവ്യൂ പാനലിസ്റ്റിന് തന്നെ അത്ര നല്ല ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒന്നുമല്ല, എല്ലാവരും ഇന്ത്യൻ ആക്സെന്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപൂർവമായിട്ട് ഒന്നോ രണ്ടോ പേര് ഒരു ബ്രിട്ടീഷ് ആക്സെന്റോ യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടായിരിക്കാം. നല്ല ലാംഗ്വേജ് ഉണ്ടെങ്കിൽ നല്ലതാണ്, നന്നായിട്ട് സംസാരിക്കാൻ അറിയാമെന്ന് എപ്പോഴും ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം ഒരു സാധാരണ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒരു വില്ലേജിൽ നിന്ന് വരുന്ന ഒരാളിൽ നിന്ന് ഒരു ഹൈ എൻഡ് ഇംഗ്ലീഷ് ഒന്നും അവരും എക്സ്പെക്ട് ചെയ്തില്ല. സി, നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു അഡ്മിനിസ്ട്രേറ്റർ ആകുമോ എന്നാണ് അവർ ടെസ്റ്റ് ചെയ്യുന്നത്. അല്ലാതെ എല്ലാവരെയും ഒരേ സ്കെയിലിൽ വെച്ചിട്ട് അളന്നിട്ട് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പറ്റുന്നില്ല. See, basically, again, Ashish പറഞ്ഞ ആ ഒരു പോയിന്റ് ആണ്, അവർ നിങ്ങൾ ഓൾറെഡി സിവിൽ സർവെന്റ് ആണോ അല്ലെങ്കിൽ ഓൾറെഡി അഡ്മിനിസ്ട്രേറ്റർ ആണോ എന്ന് നോക്കുന്നില്ല, അത് അവരാക്കിക്കോളും. ആശിഷ് ഇസ് ഓൾറെഡി അണ്ടർ ഗോയിങ് ട്രെയിനിങ് ഹി വിൽ നോ ദാറ്റ്. സോ ദേ വിൽ മേക്ക് യു എ സിവിൽ സർവെന്റ്. വെദർ യു ക്യാൻ ബി മെയ്ഡ് ഇൻ ടു എ സിവിൽ സർവെന്റ് എന്നാണ് അവർ നോക്കുന്നത്. ആ പേഴ്സണാലിറ്റി ആണ് അവർ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ. ദെൻ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഐ ജസ്റ്റ് ക്ലിയർ ദിസ് ബിക്കോസ് എ ലോട്ട് ഓഫ് പീപ്പിൾ ആർ ആസ്കിംഗ് അബൌട്ട് ദിസ്. അബൌട്ട് സി, ഒന്ന്, ദ സിവിൽ സർവീസ് എക്സാമിനേഷൻ വിച്ച് ആശിഷ് ക്ലിയർ, ഇറ്റ്സ് എ യു പി എസ് സി സിവിൽ സർവീസ് എക്സാമിനേഷൻ വിച്ച് ഇസ് കണ്ടക്ടഡ് ഫോർ 21 സർവീസസ് നൗ. 21 സർവീസസ് ഇൻക്ലൂഡിംഗ് ഐ എ എസ്, ഇന്ത്യൻ ഫോറിൻ സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ്, ഇന്ത്യൻ റവന്യൂ സർവീസസ്, ഐ ടി ആൻഡ് കസ്റ്റംസ്. അപ്പോൾ അങ്ങനെയുള്ള 21 സർവീസിന് വേണ്ടിയിട്ടുള്ള എക്സാമാണ് ആശിഷ് ക്ലിയർ ചെയ്തിട്ടുള്ളത്. അതല്ലാതെ തന്നെ യു പി എസ് സിയുടെ വേറെ എക്സാംസ് ഉണ്ട്. ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഒരു എക്സാം ഉണ്ട്, സെപ്പറേറ്റ് മെയിൻസ് ഉണ്ട്. ഇന്ത്യൻ എക്കണോമിക് സർവീസിന് വേണ്ടിയും ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക് സർവീസിന് വേണ്ടിയും ദർ ആർ ഓൾസോ സെപ്പറേറ്റ് എക്സാംസ് ബട്ട് വിച്ച് ക്യാൻ ഓൺലി ബി അറ്റൻഡ് ബൈ സ്പെഷ്യലിസ്റ്റ് ഇൻ ദോസ് ഫീൽഡ്. ഓക്കെ. സോ ഹോപ്പ് ഐ ക്ലിയർഡ് അപ് ദി ക്ലാരിഫിക്കേഷൻ ഓൺ എക്സാംസ്. ഓൾസോ ദർ ഇസ് ദിസ് ക്വസ്റ്റ്യൻ ഓൺ ഹൗ ഡിഡ് യു പ്രിപ്പയർ ഫോർ സി സാറ്റ്. സോ സി സാറ്റ് ഇസ് സംതിങ് വിച്ച് എ ലോട്ട് ഓഫ് ആസ്പിറന്റ്സ് ആർ അഫ്രൈഡ് ഓഫ്. സിസാറ്റ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് സിസാറിന് ക്വാളിഫയർ ഉണ്ടായിരുന്നു. സിസാറിന്റെയും ജി എസ് വണ്ണിന്റെയും മാർക്സ് കമ്പൈൻ ചെയ്തിട്ടായിരുന്നു ആ വർഷത്തേക്ക് പ്രിലിംസ് ഉണ്ടായിരുന്നത്. ഞാൻ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയ സമയത്ത് പ്രിപ്പയർ ചെയ്ത് ഫസ്റ്റ് എക്സാം എഴുതിയപ്പോഴത്തേക്ക് അവർക്ക് ക്വാളിഫയർ ആക്കി. അപ്പൊ ഞാൻ സിസാറ്റ് വെച്ചിട്ടാണ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നത്. അതുകൊണ്ട് സിസാറ്റ് എനിക്ക് അത്ര പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. ഞാനൊരു ഫോർമുല എഴുതി ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രോബ്ലംസ് ചെയ്യുന്ന ഒരാളൊന്നുമല്ല. ഞാൻ എൻ്റെ ഒരു ഇൻട്യൂഷൻസ് വെച്ചിട്ടാണ് കൂടുതലും ചെയ്യുന്നത്. ഞാൻ കൂടുതലും ട്രയലാൻഡ് എന്നൊക്കെ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു സബ്ജക്ട് പാടാണെന്നുണ്ടെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ പറയാം. അപ്പൊ ഇനീഷ്യലി ഞാൻ ഒരു ഒരു 10-ാം ക്ലാസ്സിൽ വരെയൊക്കെയാണ് മാത്സ് പഠിച്ചിട്ടുള്ളത്. അതിനുശേഷം ഞാൻ അങ്ങനെ പഠിച്ചിട്ടില്ല. പിന്നീട് ഒരുപാട് ശേഷം എടുക്കുമ്പോഴത്തേക്കും ബേസിക്സ് എല്ലാം സ്വാഭാവികമായിട്ടും മറക്കും. ഇപ്പോൾ മാത്സ് ബുദ്ധിമുട്ടാണെങ്കിൽ അതിന്റെ അർത്ഥം നമുക്ക് മാത്സിനുള്ള ബ്രെയിൻ ഇല്ല എന്നല്ല, ഇതിന്റെ ബേസിക്സ് പഠിപ്പിച്ച സമയത്ത് നമുക്ക് ആ കോൺസെപ്റ്റ് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ബേസിക്സ് കിട്ടാതെ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകുമ്പോഴത്തേക്ക് നമുക്കിത് മനസ്സിലാകത്തില്ല എങ്ങോട്ടാണ് പോകുന്നത്. നമ്മൾ കുറെ ട്രൈ ചെയ്യും, ബേസിക്സ് ഇല്ലാത്തതാണ് നമ്മൾ അതിനകത്ത് ഫെയിൽ ആയിട്ട് നമ്മൾ സ്വയം വിചാരിക്കുന്നതാണ്. അപ്പോൾ മാത്സ് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഗോ ബാക്ക് ടു ബേസിക്സ്. 4-ാം ക്ലാസ്സിലെ മാത്സ് എടുക്കുക, മനസ്സിലാവുന്നില്ലെങ്കിൽ 4-ാം ക്ലാസ്സിലേക്ക് പോകും, ഇല്ലെങ്കിൽ 1-ാം ക്ലാസ്സിലേക്ക് പോകും. യു സ്റ്റാർട്ട് ഫ്രം സ്ക്രാച്ച് ഓൾവേസ്. എനിക്ക് ഏത് സബ്ജക്റ്റിനാണ് ബുദ്ധിമുട്ടുണ്ടായിരുന്നത്, ഐ ഓൾവേസ് ഗോ ബാക്ക് ടു ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. അവിടുന്ന് ബേസിക്സ് ക്ലിയർ ആക്കിയിട്ടാണ് വന്നത്. അപ്പൊ ആ അണ്ടർസ്റ്റാൻഡിംഗിൽ ഒരു അതിന്റെ മേളിൽ നമ്മൾ സൂപ്പർസ്ട്രക്ചർ പണിയുമ്പോൾ നമുക്ക് ആ ക്ലാരിറ്റി ഉണ്ടാകും എന്താണ് ഇത്. അല്ലാതെ നമ്മൾ സിംപ്ലി ബൈ ഹാർട്ട് ചെയ്യുന്ന സംഭവമല്ല. മാത്സ് അങ്ങനെ ചെയ്യാം, അത് ഇംഗ്ലീഷും ഉണ്ട്,
66% മാർക്ക് മതി ക്ലിയർ ചെയ്യാനായിട്ട്. മാത്സ്, മെന്റൽ എബിലിറ്റി, ഇംഗ്ലീഷ് എല്ലാം അകത്ത് ഏതെങ്കിലും ഒന്ന് രണ്ട് സബ്ജക്റ്റിനകത്ത് ഓക്കെ ആണെങ്കിൽ പോലും നമുക്ക് സീസാറ്റ് ക്ലിയർ ചെയ്യാം. പക്ഷെ സീസാറിനകത്ത് വീക്ക് ആണ്, സീസാറ്റ് ഫോക്കസ് ചെയ്യണം. ഓരോ വർഷം കഴിയുന്നതും യു പി എസ് സി സീസാറ്റ് ടഫാക്കിയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഇസ് യുവർ ലൈഫ് ആഫ്റ്റർ ക്ലിയറിംഗ് സിവിൽ സർവീസ് ആൻഡ് ഹൗ ഇസ് യുവർ ട്രെയിനിംഗ് ഇൻ ലബാസ്ന? ലൈഫ് ആഫ്റ്റർ സിവിൽ സർവീസ് കുഴപ്പമില്ല. ഇനി എക്സാം എഴുതണ്ട, ആ ഒരു സ്ട്രെയിനിയസ് ആക്ടിവിറ്റിയിലൂടെ കടന്നു പോകണ്ട എന്നൊരു സമാധാനം ഉണ്ട്. ആരിഷ് വാസ് വർക്കിംഗ് ഈവൻ ആഫ്റ്റർ ഹി ക്ലിയർഡ് സിവിൽ സർവീസ്, അതുകൊണ്ടായിരുന്നു. ഞാൻ വർക്ക് ചെയ്തോണ്ടിരിക്കുവായിരുന്നു, എനിക്ക് ജോലിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ റിലീവ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഫയർഫോഴ്സിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം റിലീവ് ചെയ്തു, ഡോസനയിൽ പോയി. ഇപ്പോൾ ഫൗണ്ടേഷൻ കോഴ്സ് കഴിഞ്ഞ്, പ്ലേസ്മെന്റ് കഴിഞ്ഞ്, നെക്സ്റ്റ് മന്ത് ഡിസ്ട്രിക്ട് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാണ്. സെക്കൻഡ് എക്സ്പീരിയൻസ്, ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്, ഇതുവരെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത ഒരു സംഭവമാണ്. Sir, when panelists put forth controversial statements, how do you react and answer to it? Diplomatic ആയിട്ട് എന്നാ പറയും, ഓക്കെ എന്താത്തിനകത്തും വി ക്യാൻ ഓൾവേസ് സേ ഐ ഡോണ്ട് നോ, ഡസൻ മാറ്റർ. ഇപ്പോ നമ്മളെ സംബന്ധിക്കുന്ന ഒരു കീ ക്വസ്റ്റ്യൻ ആണെങ്കിൽ, അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ മാത്രമേ നമ്മൾ ഒപ്പീനിയൻ പറയേണ്ട ആവശ്യം വരുന്നു. വളരെ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ രണ്ട് സൈഡും പറയാം. നമുക്ക് നമ്മുടെ സ്റ്റാൻഡ് പറയാം. സി, കോൺട്രവേഴ്സ്യൽ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ തന്നെ അവരതിനകത്ത് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആ സിറ്റുവേഷനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യും. കോൺട്രവേഴ്സ്യൽ ക്വസ്റ്റ്യൻ ആണെന്ന് ചോദിക്കുന്ന ആൾക്ക് പറയാം. അപ്പൊ അവരതിനകത്ത് ക്ലിയർ ആയിട്ടുള്ള, അതായത് ഒരു രാജ്യം മൊത്തം, ഒരു രാജ്യത്തെ എക്സ്പോർട്സ് മൊത്തം സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആൻസർ ഒരു യു പി എസ് സി ആസ്പിറന്റിൽ നിന്ന് അവർ പ്രതീക്ഷിക്കത്തൊന്നുമില്ല. നമ്മളെ വ്യൂ തന്നെ പറയേണ്ടത്, കോൺട്രവേഴ്സ്യൽ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മളെ വ്യൂ പറയാം. See, interview or main sambhav, see, it is not about the view which you take, it's about how you present that view. Adu mattullavarku buddhimuttu undakkathalle avarku vishamapeduthatha reethiyil engane present cheyam nalladana ente main crux aayittirikkunnu. So that's what you need to prepare, that you get prasa samayavumbo you will. Sir, oru question. Yeah. Sir, will preparing for UPSC help us for other competitive exam like PSC, bank test or vice versa? പഠിക്കുന്നതിന്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവും. ഏതിനാണെന്നുണ്ടെങ്കിലും പ്രിപ്പയർ ചെയ്യുന്നത് ഏതാണ്ട് ഒരേപോലെയൊക്കെ ആയിരിക്കും. അതായത് നമ്മൾ ഇത്ര സമയം കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും, നമുക്ക് ഫോക്കസ് ഉണ്ടാകും, നമുക്ക് എന്ത് പഠിക്കണം, എന്ത് പഠിക്കണ്ട, അങ്ങനത്തുള്ള സോഫ്റ്റ് സ്കില്ലുകൾ ഉറപ്പായിട്ടും നമ്മളെ ഹെൽപ്പ് ചെയ്യും. സിലബസ് കുറച്ചൊക്കെ കോമണാലിറ്റി ഉണ്ടാവും, ബട്ട് അതേഴ്സ് ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. പി എസ് സി എക്സ്പെക്ട് ചെയ്യുന്നതല്ല യു പി എസ് സി എക്സ്പെക്ട് ചെയ്യുന്നത്, അതല്ല ഐ ബി പി എസ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓൾടുഗെതർ ഡിഫറെൻ്റ് ആണ്. യു പി എസ് സി പഠിച്ചതുകൊണ്ട് പി എസ് സി ക്ലിയർ ചെയ്യാൻ എനിക്ക് യാതൊരു ഗ്യാരണ്ടി ഇല്ല. അതുപോലെ തിരിച്ചു then which subject for humanities student must take a degree which will be useful for civil service, angle or sambhav illa. Okay, Ashish is a hotel management student. Hari Kalikat, whom you met a couple of days back, is an engineer. Sridhanya Suresh, he had his degree in zoology. Ramit is another engineer, computer science engineer, and Ramit Chennathala. Yosha Safna, economics degree holder aanu. 92 Devi Nandana, NIT Calicut engineer aanu. So see, adum engineering la different idu thanneya. So all of these people had different degree backgrounds. So preparation of UPSC, ningala degree in thammil valiya vyathasam illa. You need to have a degree, probably you need to have a campus life as well, and you need to have new things which is happening around you. Okay, so if you have that is what I feel. If Ashish has something to add, you can do that. അല്ല, അത് തന്നെയാണ്. ഇപ്പൊ നമ്മള് അക്കാഡമിയിലോട്ട് ചെല്ലുമ്പോഴത്തേക്കും എല്ലാ സ്ട്രീമിൽ നിന്നും വന്ന ആൾക്കാർ അവിടെ ഉണ്ടാവും. സ്മാർട്ട് വർക്ക്, സ്മാർട്ട് സ്റ്റഡി, കാൻ യു ജസ്റ്റ് സേ അബൌട്ട് ദം? ഐ തിങ്ക് ദിസ് ഇസ് ദി സെക്കൻഡ് ഓർ തേർഡ് ക്വസ്റ്റ്യൻ ടൈം ദാറ്റ് സംവൺസ് ആസ്ക്ഡ്. വാട്ട് ഡു യു മീൻ ബൈ സ്മാർട്ട് വർക്ക് ആൻഡ് സ്മാർട്ട് സ്റ്റഡി? ഇപ്പോ ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ ഹാർഡ് വർക്ക് ഇസ് എ മസ്റ്റ്. ഹാർഡ് വർക്കിന് ഒരു ഡയറക്ഷൻ ഉണ്ടാക്കുന്നതാണ് സ്മാർട്ട് വർക്ക്. എന്തിലേക്കാണ് ചെയ്യേണ്ടത്? ഇപ്പോ നമുക്ക് യു പി എസ് സി ഒരുപാട് ചലഞ്ചസ് നമ്മളെങ്കിലും നമുക്ക് എല്ലാം ഫേസ് ചെയ്ത് ഫെയിലായി അതിനുശേഷം റീകോപ്പറേറ്റ് ചെയ്ത് പോകുന്നത് പോസിബിൾ അല്ല. പ്രാക്ടിക്കലി നമ്മൾ മറ്റൊരാളുടെ ഫെയിം ചെയ്ത് കണ്ടിട്ട് അത് നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്ത് അതിന് വേണ്ടുന്ന പ്രിവെൻഷൻ അഡ്വാൻസ് ആയിട്ട് എടുത്തു വെക്കുന്നതാണ് ജനറലി സ്മാർട്ട് വർക്ക് എന്ന് പറയാൻ ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരു ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലുള്ള
സെലക്ട് ആയിട്ടുള്ള ഒരാൾ. ഇപ്പൊ പാകിസ്ഥാനുമായിട്ടുള്ള മാച്ച് ആണ്. അപ്പൊ നമുക്ക് ലോകത്തിലെ എല്ലാ എല്ലാ ബോളേഴ്സിനെയും എങ്ങനെ ബാറ്റ് ചെയ്യണം എന്ന് പഠിച്ചിട്ട് പോകാൻ പറ്റത്തില്ല. ഇനിഷ്യൽ സ്റ്റേജിൽ നമ്മൾ പാകിസ്ഥാൻ ഫാസ്റ്റ് ബോളേഴ്സിനെ മാത്രം സെലക്ട് ചെയ്തിട്ട് അവരെ എങ്ങനെയാണ് ബോൾ ചെയ്യുന്നത്, അവരുടെ വീക്ക്നെസ് എന്താണ് എന്ന് മാത്രം പഠിക്കും. എന്നിട്ട് അവരെക്കെതിരെ അവർക്കെതിരെ ബാറ്റ് ചെയ്യും. നെക്സ്റ്റ് ടീമായിട്ട് വരുമ്പോഴത്തേക്ക് അങ്ങനെ ഗ്രാജുവലി നമ്മൾ തന്നെ കവർ ചെയ്തിട്ട് അതിനെയാണ് ജനറലി സ്മാർട്ട് എന്ന് പറയുന്നത്. What all NCERT textbooks do we need to collect? See, basically, I've mentioned that a couple of times already. One easiest way to get that is the Fortune IAS Academy. That's the academy which I represent. Namada Academy's website, you can download a free book, free e-book, which is how to prepare for civil service examination. And that the NCERT text in details and all. If you search it, you will find it. Basically, ഇപ്പോൾ യു പി എസ് സിക്ക് ചില സ്പെസിഫിക് സബ്ജക്ട്സ് ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്, പൊളിറ്റി ഉണ്ട്, ഇക്കണോമിക്സ് ഉണ്ട്, കറണ്ട് അഫയേഴ്സ് ഒക്കെ യു കാൻ സ്റ്റഡി ഫോർ എൻ സി ആർ ടി ടെക്സ്റ്റ്. പിന്നെ അതുപോലെ തന്നെ എൻവയോൺമെന്റ് ഇക്കോളജി ഉണ്ട്, സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട്. അപ്പോൾ ഈ അഞ്ച് സബ്ജക്ട്സിലെയും ടെസ്റ്റ് യു വിൽ ഹാവ് ടു റീഡ്. അപ്പോൾ ദാറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് സ്മാർട്ടസ്റ്റ് വേ. ആൻഡ് വിച്ച് ലെവൽ യു നീഡ് ടു സ്റ്റാർട്ട്, ആശിഷ് പറഞ്ഞ പോലെ വിച്ച് ഇസ് ദ ലെവൽ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഇപ്പോൾ സിക്സ് മുതലാണ് ഈ ഡിഫറൻസ് വരുന്നത്. അപ്പോൾ സിക്സ് സ്റ്റാൻഡേർഡ് മുതലാണെങ്കിൽ സിക്സ് സ്റ്റാൻഡേർഡ് മുതൽ തന്നെ യു ഹാവ് ടു റീഡ് ടിൽ ട്വൽത്ത് സ്റ്റാൻഡേർഡ്. So whichever level you are comfortable with, our level then you have to start. So that's what I will say. One thing, a person who has undergone two major surgery and going on treatment, can I write the civil service examination? Yes, you can write civil service examination. Depending on your medical condition, some services may not be accessible to you. Chela services chela pakittilla, but probably you will get IAS. If you get top enough rank, you will get IAS. So major surgery will not prevent you from getting IAS. So that's what I feel. Is it important to read all the NCERT from A to Z? I think already cleared that. Depends on your level. If your level is very weak, yes, A to Z. Otherwise, you can start from mid 9th standard or 10th standard as well. Sir, who is your idol? Who is your role model? In the Mumbai question, who is your idol or role model? എനിക്കൊരു പെർട്ടിക്കുലർ റോൾ മോഡൽ ഉണ്ടായിരുന്നില്ല. അതായത് ഞാൻ ഒരാളുടെ ചാനലാണ്, ഞാൻ ഒരാളുടെ ഒപ്പോസ് ചെയ്യുന്ന ഒരാളുണ്ട്. ഏതൊരാളിൽ നിന്നും എനിക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അത് അബ്സോർവ് ചെയ്യാറുണ്ട്, ഞാനത് പഠിക്കാറുണ്ട്. അതേ ആളിൽ നിന്ന് തന്നെ ഒരു എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു ക്വാളിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ക്വാളിറ്റി മാത്രം ഞാൻ മാറ്റി നിർത്താറുണ്ട്. അപ്പൊ നമുക്ക് ആരിൽ നിന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒരു സർട്ടൻ ലെവൽ ഓഫ് ഫ്രീഡം തരും. നമ്മൾ പറയുന്നത് ബ്ലാക്ക് ആയിട്ട് ഫോളോ ചെയ്യുന്നത് നമുക്ക് നമ്മളെ യുണീക്ക് സെൽഫ് ആയിട്ട് ഇരിക്കാൻ പറ്റും. നമുക്ക് നല്ല ക്വാളിറ്റീസ് ആരുണ്ടെങ്കിലും അതിൽ നിന്ന് എടുക്കാൻ പറ്റും. There was this question before, adonu choose cheyattu. What was your major source for current affairs? Rendu moonu rasha question vannu. How did you prepare current affairs? What was your major source for current affairs? Probably also because you are working paper vaikkan pattumayirunnu, adayirikkam question. Aduvar linked to ayirikkam. ഞാൻ ഇനീഷ്യൽ സ്റ്റേജിൽ ഞാൻ ന്യൂസ് പേപ്പർ വായിക്കുമായിരുന്നു. ഞാൻ അത്യാവശ്യം ന്യൂസ് പേപ്പർ വായിക്കുന്ന ഒരാളായിരുന്നു. അപ്പൊ അതിനുശേഷം ഞാൻ ഹിന്ദുവിനോട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ ഹിന്ദുവിലെ ലാംഗ്വേജ് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, കോംപ്രഹെൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ഞാൻ ആദ്യത്തെ ഒരു ഒരു ന്യൂസ് പേപ്പർ വായിച്ചത്, ഒരു ദിവസത്തെ പേപ്പർ വായിച്ചത് അത് ഒരാഴ്ച എടുത്തിട്ടാണ്. അപ്പൊ അതിനകത്ത് വേർഡ്സ് ഒക്കെ എഴുതി വെച്ച് അതിന്റെ മീനിങ് നോക്കി അത് പഠിച്ചു തീർത്തിന് ശേഷമാണ് ഞാൻ രണ്ടാമത്തെ പേപ്പർ വായിക്കുന്നത്. പക്ഷെ അത് എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരുന്നു. വൊക്കാബുലറി തന്നിട്ടുണ്ട്. യു പി എസ് സി ഏതാണ്ട് സിമിലർ വൊക്കാബുലറിയിലാണ് ചോദിക്കുന്നത്. അപ്പൊ കണ്ടന്റ് യൂസ്ഫുൾ അല്ല ആകുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും ആ ലാംഗ്വേജ് ഈസി ആയിരിക്കും. ഇത് സപ്പോസ് യു പി എസ് സി ചോദിക്കുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വേർഡിങ്സ് ഇതായിരിക്കും, അതൊന്ന് ഡീകോഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ആകും. നമ്മൾ സിമ്പിൾ ആൻസർ ആയിട്ട് എഴുതിയാൽ മതിയാകും, പക്ഷെ നമുക്കത് മനസ്സിലാകേണ്ടി വരും. അപ്പൊ ഇനീഷ്യലി അങ്ങനെയായിരുന്നു. അതിനുശേഷം പിന്നീട് എനിക്ക് എല്ലാം കൂടി ഹാൻഡിൽ ചെയ്യാൻ പറ്റാറായി. ഒരു ഒന്നൊന്നര രണ്ടു മണിക്കൂറൊക്കെ എടുത്തിട്ടായിരുന്നു ന്യൂസ് പേപ്പർ ആദ്യം വായിച്ചിട്ടുണ്ട്. പിന്നീട് ഞാനത് വിട്ടു. പിന്നീട് മന്ത്ലി കറന്റ് അഫയർ മാഗസിൻസ് ആയിരുന്നു നോക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഫോർച്യൂണിന്റെ അവസാനത്തെ ഒരു കറന്റ് അഫയർ കമ്പൈലേഷൻ ഇറക്കാറുണ്ട്, ഞാനത് വായിച്ചിട്ടുണ്ട്. പിന്നെ ഏതൊക്കെ മന്ത്ലി ആയിരുന്നു സാധാരണ ഞാൻ വായിക്കും. So what helped you keep distractions away throughout preparation, including factors of family life, friend circle, or any other addictions? To what is the stress reliever during the strainful preparation? I am not going to go. I am not going to go.
രണ്ടും ആ ഒരു പോസിറ്റീവ് ഹോർമോൺ ലെവൽ തരാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബീച്ച് എൻ്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. ഒരുപാട് സ്ട്രെസ്ഡ് ആകുന്ന സമയത്ത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, എന്നെ കൂടെ പ്രിപ്പയർ ചെയ്തിരുന്നു. അപ്പൊ ഞാൻ അവനുമായിട്ട് ശംഖുമുഖം ബീച്ചിലോ ട്രെയിനിലോ കുറച്ച് നേരം പോയിരിക്കും, അപ്പൊ ഫ്രീ ആവും. പിന്നെ ഡിസ്ട്രാക്ഷൻസ് ഓൾവേസ് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് മോട്ടീവ് ഉണ്ടായിരുന്നാ മതി. എന്തുകൊണ്ട് ഞാൻ ചെയ്യണം എന്നൊരു റീസൺ നമുക്കുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യും? നീഷ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, വി ഹാവ് എ വൈ, വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഓൾമോസ്റ്റ് എനി ഹൗ. എങ്ങനെ എന്നുള്ളത് നമുക്ക് നമുക്ക് കണ്ടുപിടിക്കാം. ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും നമ്മൾ കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്നത്. ഇപ്പൊ സോഷ്യൽ മീഡിയ അഡിക്ഷൻ വരുന്ന സമയത്ത് ഞാൻ മൊബൈൽ മാറ്റിയിരിക്കും, അല്ലെങ്കിൽ ഡിജിറ്റൽ ഡീറ്റോക്സ് എന്ന് പറയുന്ന ആപ്പ് ഉണ്ടായിരുന്നു ആൻഡ്രോയിഡ്, ഇൻസ്റ്റാൾ ചെയ്തിട്ട് മാറ്റി വെച്ചേക്കും, ലോക്ക് ചെയ്ത് വെച്ചേക്കാൻ പറ്റും, സമയം യൂസ് ചെയ്യാൻ പറ്റും. ഗ്രാജുവലി നമുക്ക് മാറ്റാൻ പറ്റും. ഞാൻ സോഷ്യൽ മീഡിയ യൂസ് ചെയ്തിരുന്നുണ്ടായിരുന്നു, എക്സെപ്റ്റ് വാട്സപ്പ്. വാട്സപ്പ് തന്നെ ഞാൻ അതിന്റെ യൂസ് ചെയ്ത് എനിക്ക് ഓവർ ആകുന്നു കിട്ടേണ്ട സമയത്ത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തതായിരുന്നു. So preparing notes is important or not? I would say yes. Notes prepare ചെയ്യുന്നത് ഒന്ന് നമ്മളെ നല്ലൊരു ആൻസർ എഴുതാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ തിങ്കിങ് പ്രോസസ് എങ്ങനെ ക്ലാരിറ്റിയിലേക്ക് എത്തിക്കാം എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. ഇല്ലാതെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാതെ നമ്മൾ വാച്ച് മാത്രം പഠിക്കുകയാണെങ്കിൽ അത് നമ്മൾ എങ്ങനെ പ്രസന്റ് ചെയ്യും എന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. നമ്മളത് പഠിക്കുന്ന ചിലപ്പോൾ ഈ എക്സാം എഴുതിയതിനു ശേഷമായി യു പി എസ് സി മെയിൻസ് എഴുതി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിന് ആൻസർ കിട്ടത്തില്ല. ഇതിന്റെ മാർക്ക് ഒരുപാട് കാലത്തിന് ശേഷമാണ് വരുന്നത്. അതുകൊണ്ട് എന്ത് മിസ്റ്റേക്ക് ആണ് നമ്മൾ കമ്മിറ്റ് ചെയ്തത് എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് നോട്ട്സ് എഴുതുമ്പോഴത്തേക്ക് മിസ്റ്റേക്സ് ഉണ്ടാകും, മീഡിയോക്കർ നോട്ട്സ് ആയിരിക്കാം, ബിലോ ആവറേജ് ആയിരിക്കാം, പക്ഷെ നമുക്കത് ഇമ്പ്രൂവ് ചെയ്ത് വരാൻ പറ്റും. നോട്ട്സ് എഴുതുന്ന പാറ്റേണിലായിരിക്കും യൂഷ്വലി നമ്മൾ അതൊരു കാര്യം പഠിച്ചിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിന്റെ സ്റ്റാൻഡേർഡിൽ നമുക്ക് ആൻസർ റെപ്രസെന്റ് ചെയ്യാനൊന്നും പറ്റില്ല. അതിനുള്ള ടൈം നമുക്ക് ഉണ്ടാവില്ല. നമുക്കൊരു ഒരു 150 വേർഡ്സ് ആൻസർ എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടുന്ന ടൈം, അത് ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കി എഴുതാൻ കിട്ടുന്ന ടൈം നമുക്ക് 7 മിനിറ്റ് ആയിരിക്കും, 7 to 7.5 മിനിറ്റ്സ് ആയിരിക്കും. അപ്പൊ ഇതിനകത്ത് നമുക്ക് പഠിച്ച് ഓർത്തെടുത്ത് എഴുതി എടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഓൾറെഡി അണ്ടർസ്റ്റാൻഡിംഗിൽ വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വളരെ ഫെമിലിയർ ആയിട്ട് ഒരു പാറ്റേണിൽ നമുക്ക് എഴുതാൻ പറ്റും. കുറച്ച് നന്നായിരിക്കും. Christy, he has answered the prelims question at least some time back. So, recording will so there's this question about prelims failure in a question. But Ashish has already explained that like half an hour back. Probably you missed it. Recording, probably you can see it. Okay. Did you start your preparation for mains before prelims? Do we get enough time to prepare for mains just after prelims? ഞാൻ ആക്ച്വലി 2018 കമ്മിറ്റി ഏറ്റവും വലിയ ബ്ലണ്ടർ ഞാൻ മെയിൻസ് വരുമ്പോൾ പ്രിപ്പയർ ചെയ്തില്ല എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് ആദ്യം ഒരു ക്ലിയർ സ്ട്രാറ്റജി ഉണ്ടായിരുന്നില്ല, ഒരു പ്രോപ്പർ ഗൈഡൻസ് ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് എന്റെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഒന്ന് രണ്ട് ഓപ്ഷൻ എങ്കിലും കളഞ്ഞിട്ടുണ്ടാവും, ആ മിസ്റ്റേക്സ് ഒക്കെ റീകോപ്പറേറ്റ് ചെയ്ത് തരാൻ. ഞാൻ എന്റെ ഫോക്കസ് അറ്റൻഡിന് ഫിലിംഗ്സ് ക്ലിയർ ചെയ്തതിന് ശേഷം അപ്പോഴാണ് ഞാൻ വിചാരിച്ചിരുന്നത് ഫിലിംഗ്സ് പഠിച്ചത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലി മെയിൻസ് ക്ലിയർ ചെയ്യാൻ പറ്റുമായിരിക്കുന്നതാണ്. ഫിലിംസ് ക്ലിയർ ചെയ്തതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഫിലിംസും മെയിൻസും എൻറ്റയർലി ഡിഫറെന്റ് ബോൾ ഗെയിംസ് ആണ്. അങ്ങനെ പക്ഷെ 3 മാസത്തെ മെയിൻസ് ക്ലിയർ ചെയ്തു, പക്ഷെ എനിക്ക് കാര്യമായിട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല. അതിനുശേഷം ഞാനൊരു 7-8 മാസം എക്സ്ക്ലൂസീവ് ആയിട്ട് പിന്നെ മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു. ക്വസ്റ്റ്യന്റെ ആൻസർ മെയിൻസിന് ഫിലിംസിന് ശേഷം മെയിൻസ് പ്രിപ്പയർ ചെയ്യാൻ ടൈം കിട്ടും. അഡ്വാൻസ് ആയിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുകയാണെങ്കിൽ നമുക്കൊന്ന് ബ്രഷപ്പ് ചെയ്ത് അതൊന്ന് ചാനലൈസ് ചെയ്ത് പ്രോപ്പർ ആയിട്ട് പോകാൻ പറ്റും, കുറച്ചുകൂടി റിലാക്സ് ആയിട്ടിരിക്കാൻ പറ്റും. Sir, a student who lost all his chances in campus life for public speaking, will he be able to clear the interview? Why not? You can learn any skill from scratch at any point of time. 100%. Again, I will go back to what Ashish said. Oru why aanu vendathu, how will come eventually, how will come? Because ippo Ashish parnja adu pole thanne, again, see, because she isn't here, we might get her here for a later session. Sridhanya used to pick up English watching YouTube videos. Or separate class nu polum poyittilla, YouTube videos vechittu English pick cheyira alundu. Appo why aanu important, how will come, how will definitely appear itself. Illengil English nu class nu povunnavar undu. So there is, you will get opportunities. If you want opportunities for public speaking, you will get it. If you want to do well for interview, you can make it.
ഒരു വൈയാണ് ഇമ്പോർട്ടൻ്റ്, ഹൗ വിൽ കം. വായിച്ചിരിക്കേണ്ട ബുക്കുകൾ ഒന്ന് പറയാൻ പറ്റുമോ? In the sense related to subject I think overall ആയിരിക്കും. അപ്പോൾ ഓവറോൾ ആണെങ്കിൽ സി, ഞാൻ പറഞ്ഞ പോലെ ആ ഹൗ ടു പ്രിപ്പയർ ഫോർ സിവിൽ സർവീസസ് ഇത് പഠിക്കുന്നതായിരിക്കും നല്ലത്. ദാറ്റ് വുഡ് ബി ദ ബെസ്റ്റ്, ബിക്കോസ് അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പം തീരില്ല. ദിസ് ക്വസ്റ്റൻ ഹസ് ബീൻ കമ്മിങ് റിപ്പീറ്റഡ്ലി. ഡിഡ് യു ആക്ച്വലി സേ ടു ദ ഇന്റർവ്യൂ ബോർഡ് ദാറ്റ് ചൂസിംഗ് യു പി എസ് സി വാസ് ഓൺലി ടു ഏൺ എ ബെറ്റർ ലിവിംഗ്? ഡസൻറ്റ് ദാറ്റ് മേക്ക് യു ലുക്ക് ബാഡ്? See, it's an honest answer and it's about how he presents it as well. Okay. See, they know that essentially they are not going to be able to do anything like that. It's about how he presents it. That's all. Okay. All that, they are not going to be able to do anything like that. See, actually, we have to do our career progress, our personal impression, status recognition. ഇതെല്ലാം ഉണ്ടാവും. എത്ര അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതൊക്കെയാണ് ഒരു ഫാക്ടർ ഓഫ് മോട്ടിവേഷൻ. ഇത് അവർക്കും അറിയാം, ഇതല്ല ഞാൻ സൊസൈറ്റിക്ക് വേണ്ടി മാത്രമാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ. ഒരു പക്ഷെ യു പി എസ് സി ബിൽഡിംഗിൽ ഏറ്റവും കൂടുതൽ മുഴങ്ങി കേൾക്കുന്ന ലൈ എന്ന് തന്നെയായിരിക്കും. അവരും ആദ്യമായിട്ട് ഒരാളെ ഇന്റർവ്യൂ ചെയ്യുന്നത് വർഷങ്ങളായിട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. സി, ഒരു കാര്യം കൂടെ ഞാൻ ഇതിനോട് ആഡ് ചെയ്യാം. കാരണം ഇത് യൂഷ്വലി ഇപ്പൊ കേൾക്കുന്ന കേരളത്തിൽ നിന്നുള്ള ആസ്പിറൻസിലാണ് ഞാൻ ഇത് കൂടുതലും ഈ ഇത് കേട്ടിട്ടുള്ളത്, ഈ പേടി കേട്ടുള്ളൂ. ബിക്കോസ് നോർത്ത് ഇന്ത്യയിൽ ഇഫ് യു ലുക്ക് അറ്റ് ദി ട്രാൻസ്ക്രിപ്റ്റ്സ്, ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഐ കെയം ബിക്കോസ് ഇസ് എ ബെറ്റർ കരിയർ ഓപ്ഷൻ, ഓർ ഇറ്റ് അലൗസ് മീ ടു ടേക്ക് സ്പെസിഫിക് പൊസിഷൻസ് ഇൻ മൈ കരിയർ എന്നുള്ളത് റെഗുലർ ആയിട്ട് നോർത്ത് ഇന്ത്യൻസിന്റെ ട്രാൻസ്ക്രിപ്റ്റിൽ നിന്ന് കിട്ടുന്ന ആൻസർ ആണ്. ഇറ്റ്സ് സംതിങ് വിച്ച് ദേ സേ കോൺഫിഡൻ്റ്ലി. സോ അഗൈൻ ആസ് ഐ സെഡ്, ഇറ്റ്സ് അബൌട്ട് ഹൗ യു പ്രസന്റ് ഇറ്റ്. സോ that is something which I have constantly seen from North Indian students and also North Indian transcripts which we go through every year in interview. So adhu mosham answer endayalum alla, karan sathyam. Usually UPSC angeerikarundu, UPSC recognize cheyarundu, pinne nammal chodikkunna onno rando answer na thalla namukulla mark varundu. It's an entire process, oru 30 to 45 minutes edukkunna oru process aanu interview. Adinathu avaru nammude oru vaadu parameters measure cheyyum, നമ്മൾ ഒരുപാട് സ്കിൽസ് അവർ മെഷർ ചെയ്യും. അതിനെല്ലാത്തിനും 5 മെമ്പേഴ്സ് ഇടുന്ന മാർക്സിന്റെ അഗ്രിഗേറ്റ് ആവറേജ് ആണ് നമുക്ക് മാർക്കായിട്ട് കിട്ടുന്നത്. അല്ലാതെ നമുക്ക് ഒറ്റ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞ ആൻസറിനകത്ത് മൊത്തത്തിൽ ഇംപ്രഷൻ പോയി, ഒറ്റ ക്വസ്റ്റ്യനകത്ത് നമുക്ക് ഹൈ ഇംപ്രഷൻ കിട്ടി, അങ്ങനെ ജനറലി അങ്ങനെ സംഭവിക്കാറില്ല. ഒന്നുമായിട്ടൊക്കെ എന്തെങ്കിലും നല്ലൊരു സ്ട്രാറ്റജിക്ക് അവസാനം വർക്ക്ഔട്ട് ആയി കഴിഞ്ഞാൽ മേ ബി കുറച്ചുകൂടി ഒരു ഇംപ്രഷൻ ഉണ്ടാക്കുമായിരിക്കും. പക്ഷെ നമ്മൾ ഈ പറയുന്ന ഇത്രയും ക്രൈറ്റീരിയ നമ്മൾ മീറ്റ് ചെയ്യേണ്ടി വരും. So, written notes versus digital note making, which one is more efficient and time saving? Efficiency and time saving is digital note making. പക്ഷേ മെയിൻസിന് യൂസ്ഫുൾ ആകുന്നത് റിട്ടൺ നോട്ട്സ് ആയിരിക്കും. See, അതിലൊരു കാര്യം കൂടെ ഞാൻ ആഡ് ചെയ്യാം. See, റിട്ടൺ നോട്ട്സ് നിങ്ങളൊരു കാര്യം എഴുതുമ്പോൾ ദാറ്റ് ഇസ് ദ ഫസ്റ്റ് ടൈം യു ആർ ലേണിംഗ് ഇറ്റ്, യു ആർ ആക്ച്വലി ലേണിംഗ് ഇറ്റ് ബിക്കോസ് യു ആർ റൈറ്റിംഗ് ഇൻ യുവർ ഓൺ ഹാൻഡ് റൈറ്റിംഗ്. അതുകൊണ്ട് തന്നെ അത് പിന്നെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് റിക്കളക്ട് ചെയ്യാനും ഈസി ആയിരിക്കും. ഇറ്റ് വിൽ ബി ഈസിയർ ടു റിക്കളക്ട് ആസ് വെൽ. വെൻ യു ഡൂയിങ് ഡിജിറ്റൽ നോട്ട് മേക്കിംഗ്, നിങ്ങൾക്ക് ആ ഒരു അറ്റാച്ച്മെന്റ് ആ സബ്ജക്റ്റിനോട് നിങ്ങൾക്കില്ല. സോ എസെൻഷ്യലി യു ആർ നോട്ട് റിക്കളക്ടിങ് തിങ്സ്. ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട് ടു റിക്കളക്ട് ആസ് വെൽ ബിക്കോസ് യു ഹാവ് നോട്ട് ലേൺഡ് ഇറ്റ് ഫസ്റ്റ്. വെൻ യു റൈറ്റ് ഇറ്റ്, ഇത് ഞാൻ ചുമ്മാ ഓഫ് ദി ഹാൻഡ് പറയുന്നില്ല, ദിസ് ഇസ് ബേസ്ഡ് ഓൺ സ്റ്റഡീസ്, ആക്ച്വൽ ന്യൂറോളജിക്കൽ സ്റ്റഡീസിന്റെ ബേസ്ഡിലാണ്. വെൻ യു റൈറ്റ് സംതിങ് യു ആർ ടെക്നിക്കലി ലേണിംഗ് ഇറ്റ് ഫോർ ദി ഫസ്റ്റ് ടൈം. And it's easier to recollect as well because you are, there's a part of you in it. You are in your handwriting. That's why you can recollect it. If you don't have recollection, it's difficult. Revision is difficult. And revision is very important in this examination as well. So written notes are good. But it's not because of time constraints. Okay. Sir, any other questions? Any other questions? So did you face any questions where there was a dilemma during your interview? And what answers did you give for it? എനിക്ക് ഏതായിട്ട് റിക്കളക്ട് ചെയ്യുന്നില്ല, ഇങ്ങനെ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല എന്നാണ് എന്റെ ഓർമ്മ. അപ്പൊ എന്റെ അടുത്ത് 2018 നോർത്ത് ഈസ്റ്റിനെ കുറിച്ച്, നാഗാലാൻഡിനെ കുറിച്ച് കോൺസ്റ്റന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു 3-4 ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ ചെയ്തു. കീപ് ഓൺ ആസ്കിങ് ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂസ്ലി സേഫ്. ഒരു
ഒരു എത്തിക്കൽ ഡയലമോ അല്ലെങ്കിൽ മോറൽ ഡയലമോ ഒരു ക്വസ്റ്റ്യൻസ് ഞാൻ ഫേസ് ചെയ്തത്. ഐ ഹാഡ് എ ക്ലിയർ വിഷൻ, എനിക്ക് എല്ലാ കാര്യങ്ങളിലും എന്റേതായിട്ടുള്ള ഒപ്പീനിയൻസ് ഉണ്ടായിരുന്നു. എന്ത് ഇഷ്യൂ ആണെന്നുണ്ടെങ്കിലും എനിക്ക് എന്റേതായിട്ടുള്ള സ്റ്റാൻഡ് ഉണ്ടായിരുന്നു, ആ സ്റ്റാൻഡിനെ ജസ്റ്റിഫൈ ചെയ്യാനുള്ള റീസൺസ് ഉണ്ടായിരുന്നു, അത് പറയാനൊരു വേ ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഞാൻ അത്ര കൺഫ്യൂസ് ആയിരുന്നില്ല, അത് പ്രിറ്റി കോൺഫിഡന്റ് ആണ്. സീ, നമുക്ക് മിക്കവാറും ഇന്റർവ്യൂവിൽ പ്രശ്നം വരുന്നത് നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്യാതെ പോകുമ്പോഴും നമുക്കൊരു കാര്യത്തെ കുറിച്ച് മെയിൻലി സ്റ്റാൻഡിനേക്കാളും കൂടുതൽ വി ആർ നോട്ട് വി ഡോണ്ട് നോ അബൌട്ട് ദി ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദാറ്റ് സ്റ്റാൻഡ്, വി ആർ നോട്ട് പ്രിപ്പയർഡ് ഫോർ ദാറ്റ് സ്റ്റാൻഡ്. അപ്പോൾ ആ സ്റ്റാൻഡിനെ കുറിച്ച് രണ്ടാമതൊരു ക്വസ്റ്റ്യൻ വന്ന് നമുക്ക് പറയാൻ പറ്റാതാകുമ്പോഴാണ് നമുക്ക് പ്രശ്നം വരെ ഇന്റർവ്യൂവിൽ. വി ഹവ് ടോട്ടലി പ്രിപ്പയർഡ് ഫ്രം സ്ക്രാച്ച് ടു ദി അബ്സല്യൂട്ട് പോയിന്റ്, അതിനെക്കുറിച്ച് എല്ലാ പോസിബിലിറ്റീസും എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ ദെൻ ഇറ്റ് ഷുഡ് നോട്ട് ബി എ പ്രോബ്ലം ഇൻ ദി ഇന്റർവ്യൂ, ബിക്കോസ് നമ്മൾ ഭയങ്കര കോൺഫിഡൻറ് ആയിട്ടായിരിക്കും പറയാം. ഇപ്പം നമുക്ക് ശരിക്കും അറിയാവുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ആര് നമ്മളടുത്ത് ചോദിച്ചാലും നമ്മൾ ഭയങ്കര നന്നായിട്ട് പറയും, വി വുഡ് സ്പീക്ക് ഫോർ 15 മിനിറ്റ്സ് 20 മിനിറ്റ്സ്, കാരണം നമുക്ക് അതിനെക്കുറിച്ച് അറിയാം ആൻഡ് വി ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഇറ്റ്. നമുക്ക് അത്രയ്ക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത, നമുക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണെങ്കിൽ എന്ത് പറ്റും, വിൽ പ്രോബ്ലി സ്റ്റോപ്പ് ഇറ്റ് ലൈക് വൺ ഓർ ടു സെൻറ്റൻസസ്, പിന്നെ അതിനുശേഷം നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല, വിൽ ബി ബ്ലാബറിംഗ് ഓർ ബ്ലഫിംഗ്. സോ ഈ സെയിം സാധനം തന്നെയാണ് ഇന്റർവ്യൂവിലും വരിക. സോ വെൻ വി പ്രിപ്പയർ ഇറ്റ്സ് എസൻഷ്യലി അബൌട്ട് പ്രിപ്പറേഷൻ, ജസ്റ്റ് ലൈക് യുവർ മീൻസ് ഇറ്റ്സ് അബൌട്ട് പ്രിപ്പറേഷൻ. യു പി എസ് സി ഇന്റർവ്യൂവിനെ കുറിച്ച് ഒരുപാട് മിത്സും, ഒരാള് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കണ്ടു, അത് കൂടുതൽ പേര് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉടനെ അതിന്റെ താഴെ എടുക്കും, ഇത് ഈ വർഷം യു പി എസ് സി ഇന്റർവ്യൂവിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഒന്നാം റാങ്ക് മേടിച്ച ആൾ മാത്രമേ ഇത് ആൻസർ ചെയ്തിട്ടുള്ളൂ. മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് വെറുതെ ആയിരിക്കാം. ഇപ്പോൾ ഒരുപാട് കേട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് യു പി എസ് സി ഇന്റർവ്യൂ ബോർഡില്, നിങ്ങൾ എത്ര കയറി വന്നപ്പോഴത്തേക്ക് എത്ര സ്റ്റെപ്പ് ഉണ്ടായിരുന്നു, എത്ര സ്റ്റെപ്പ് നിങ്ങൾ കയറി, നമ്പർ ഓഫ് സ്റ്റെപ്സ് എത്രയായിരുന്നു, ഒരുപാട് തവണ കേട്ടിട്ടുള്ള ചോദ്യമാണ്. യു പി എസ് സി ഇന്റർവ്യൂ നടക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലാണ്, ഗ്രൗണ്ട് ഫ്ലോറിൽ ഇരുന്നുകൊണ്ട് ആ ഒരു ക്വസ്റ്റ്യൻ പോസിബിളേ അല്ല, നിങ്ങൾ എത്ര സ്റ്റെപ്പ് നടന്നു കയറിയിട്ടാണ്, അല്ലെങ്കിൽ തന്നെ ആ സ്റ്റെപ്പ് കയറിയിട്ടൊന്നല്ല വരുന്നത്, എണ്ണീട്ടൊന്നും അല്ലല്ലോ വരുന്നത്. അപ്പൊ ഇതൊക്കെ ആർക്ക് വെറുതെ പടച്ചിടുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അങ്ങനത്തുള്ള ഒരുപാട് മിത്തുകളും ഉണ്ട് യു പി എസ് സി ഇന്റർവ്യൂവിനെ പറ്റിയിട്ട്. യു പി എസ് സി ഇന്റർവ്യൂ അല്ല, ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ്. നമ്മുടെ ഇവിടുത്തെ ബസ് മാനേജറോ അല്ലെങ്കിൽ ഇതിന്റെ കോമ്പറ്റീഷൻസ് അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ എന്താണ്, നിങ്ങൾക്ക് ഈ ഒരു ജോബ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ പറ്റുമോ എന്നാണ് അവർ നോക്കുന്നത്. പറ്റുമെങ്കിൽ അവർ മാർക്ക് തരും, ദാറ്റ്സ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. അല്ലാതെ വലിയ കോംപ്ലിക്കേറ്റഡോ അങ്ങനെ ഇതായിട്ടൊന്നും സാധനം യു പി എസ് സിയിൽ വരുന്നില്ല. യു പി എസ് സി അജിത് ബോൺസിലെ സാർ ഉണ്ടായിരുന്നു, പുള്ളി വരുന്ന കാൻഡിഡേറ്റ്സിനോട് പറയാം, നിങ്ങൾ എലിജിബിൾ ആണ്, നിങ്ങൾ എലിജിബിൾ ആയതുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്, നിങ്ങളെ അതിനകത്ത് നിന്ന് മോസ്റ്റ് എലിജിബിൾ ആരാണ് എന്ന് കണ്ടുപിടിക്കുന്ന ജോലി ഞങ്ങൾക്കാണ്, അത് നിങ്ങളെക്കാളും പ്രസന്റ് ചെയ്ത് നിങ്ങളെക്കാളും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ കഷ്ടപ്പെട്ടിരിക്കാൻ പറയും. What if the interview board detects a rebel or revolutionary attitude that is if completely opposing the government and its policies? Do they need someone who completely submits before the government? Submits government alla, but adhu nammal manasilakkanda oru kaaryam, ee state bharikkunna party rendu rendaanu, appo bharikkunna partyoda political ideology nammal orikkalum support cheyanamilla, adhu of course we can criticize, supreme court they criticize cheyyunnundallo, ഗവൺമെന്റിന്റെയും ഗവൺമെന്റിന്റെ ആക്ഷൻസിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്, ലോ കമ്മീഷൻ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്, അതൊക്കെ എ ആർ സി ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്, റിപ്പോർട്ടുകൾ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്, ആ ലാംഗ്വേജിൽ ആ രീതിയിൽ നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാം, അവരുടെ അതോറിറ്റിയും കൂടെ ഉണ്ട്, നമുക്ക് ഒരു ആക്ഷനെ ക്രിട്ടിസൈസ് ചെയ്യാം, ഒരു ഐഡിയോളജിയെ നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാം, ഇത് ഗവൺമെന്റ് എന്ത് ചെയ്തു കഴിഞ്ഞാലും തെറ്റാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കംപ്ലീറ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്തല്ല വേണ്ടത്, കംപ്ലീറ്റ് ആയിട്ട് റിബല്യസ് ആയിട്ടുള്ള ആൾക്കാരല്ല വേണ്ടത്, ഒരു പോയിന്റിന്റെ മറ്റൊരു സൈഡും കൂടി കാണാൻ പറ്റുന്നവരെ വേണം, ആ രണ്ട് കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമ്മളത് ക്രിട്ടിസൈസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ മുമ്പിൽ പ്രോപ്പർ ആയിട്ട് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു വേ ഫോർവേഡ് കൂടി ഉണ്ടെങ്കിൽ ഇറ്റ് വുഡ് ബി ബെറ്റർ, ദേ വുഡ് റെക്കഗ്നൈസ് യു. ദാറ്റ്സ് വാട്ട് ഐ ഫീൽ. സീ, ഒന്ന് പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വിച്ചെവർ ഗവൺമെന്റ്സ് വി ഹാവ് സ്റ്റേറ്റ് ഓർ സെന്റർ, മിക്കവാറും ദേർ ഇസ് ഓൾവേസ് എ ലോജിക് ബിഹൈൻഡ് വാട്ട് ദേ ഡു, ചില കാര്യങ്ങൾ ഐഡിയോളജിക്കലി ചെയ്യുമായിരിക്കും, പക്ഷെ മോസ്റ്റ് ഓഫ് ദി തിങ്സ് ദേർ ഇസ് എ ലോജിക്, ദേർ ഇസ് എ സിസ്റ്റം ബിഹൈൻഡ് ഇറ്റ്. ഒരു വളരെ പവർഫുൾ ആയിട്ട് സിസ്റ്റം ഇന്ത്യയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അപ്പൊ സിസ്റ്റത്തിന്റെ പാർട്ടാണ് നിങ്ങൾ. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും യുവർ വേർഡ്സ് ആക്ഷൻസ് എവറിഥിങ് വുഡ് ബി ആസ് പെർ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അല്ലാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പ്ലീസ് നോ ദാറ്റ്. ആൻഡ് അബൌട്ട് ക്രിറ്റിസൈസിങ് ഗവൺമെന്റ്, യു ആർ ഫ്രീ ടു ഹാവ് യുവർ ഓൺ ഒപ്പീനിയൻ, അതാണ് യു പി എസ് സിയിൽ നോക്കുന്നത്. വിട്ടേ നിങ്ങൾ ഇന്റർവ്യൂവിൽ എന്താ പറയുന്നത്, ഇറ്റ്സ് യു ആർ ഫ്രീ ടു ഹാവ് യുവർ ഒപ്പീനിയൻ, ബട്ട് ഇറ്റ്സ് അബൌട്ട് ഹൗ യു പ്രസന്റ് ഇറ്റ്. ഇറ്റ്സ് അബൌട്ട് ഹൗ യു, ഒരു കാര്യം കൂടി, നമ്മൾ ഒരുപാട് സിനിമ കണ്ടിട്ട് നമ്മൾ ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ടാകും, ഒരുപാട് പേർക്ക് ഇങ്ങനെ കമ്മീഷണർ ഒക്കെ കണ്ടിട്ട്
അതുകണക്ക് ഒരു കളക്ടർ ഒറ്റയടിക്കുമെന്ന് അല്ലെങ്കിൽ ഒരു കമ്മീഷണർ ഒറ്റയടിക്കുമെന്ന് സിസ്റ്റം മൊത്തം മാറ്റി മറിക്കാം ഒരു ദിവസം കൊണ്ട്, അങ്ങനൊന്നും വിചാരിക്കരുത്. നമുക്കിവിടെ പ്രോപ്പർ ആയിട്ടുള്ള സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം ഉള്ളത് കൊണ്ടാണ്, ഒരു പ്രോപ്പർ ആയിട്ടുള്ള റൂൾസും പ്രൊസീജിയേഴ്സും ഒക്കെ ഉണ്ട്. ആ സിസ്റ്റം ഉള്ളത് കൊണ്ടാണ് ഇവിടെ ഇപ്പോഴും എന്തു പറയുന്നത് ഡെമോക്രസി ഇവിടെ സർവൈവ് ചെയ്യുന്നത്. അപ്പൊ ഒന്നോ രണ്ടോ പേർക്ക് അത് മാറ്റി മറിക്കാൻ പറ്റുന്നതല്ല. യെസ്, ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ടാകാം, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഇനീഷ്യേറ്റീവ്സ് എടുക്കാം, മാറ്റം വരുത്താം. പക്ഷെ ഒരു അപ്യൂസ് കിട്ടുന്ന എക്സ്റ്റെന്റ് നമ്മൾ കുറച്ചൊക്കെ ലിമിറ്റഡ് ആവും. നമ്മൾ സിനിമയിൽ കാണുന്നത് കണക്കല്ല റിയാലിറ്റി. സിനിമയുടെ അവേഴ്സും ജീവിതത്തിലെ അവസ്ഥയും വളരെ അധികം വ്യത്യാസമുണ്ട്. സോ പ്ലീസ് ഹാവ് ദാറ്റ് ഇൻ മൈൻഡ്. ആൻഡ് സിനിമയിലെ പല കാര്യങ്ങളിലും ആക്ച്വൽ റിയൽ ലൈഫിൽ നിന്ന് വളരെയധികം വ്യത്യാസമുണ്ട്. ഇറ്റ് ഡസൻ മീൻ ഇറ്റ്സ് ബാഡ്. ഓക്കെ, ഡിഡ് യു ഫേസ് ടോൺസ് ഫ്രം യുവർ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ഫോർ പ്രിപ്പയറിംഗ്? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന കാര്യം എന്റെ വളരെ ക്ലോസ് സർക്കിളിൽ മാത്രമേ അറിയുള്ളായിരുന്നു. എന്റെ ഫാമിലിക്കും എന്റെ ഇമ്മീഡിയറ്റ് കൊളീഗ്സിനും എന്റെ ക്ലോസ് ഫ്രണ്ട്സിനും മാത്രമേ അറിയത്തുള്ളായിരുന്നു. അപ്പൊ അവര് കുറെ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്, അവരെനിക്ക് വേണ്ടി വരുന്ന ഒരുപാട് റെസ്പോൺസിബിലിറ്റിയും ഒഴിവാക്കിയിട്ടുണ്ട്. ഉണ്ടായിരുന്നില്ല സ്വന്തമായിട്ട് ഹി ഹാഡ് ഷോൺ ഹിസ് കേപ്പബിലിറ്റി ആസ് വെൽ. മിക്കവാറും ടോൺസും എല്ലാ ഇഷ്യൂസും വരുന്ന ഇറ്റ്സ് പീപ്പിൾ ഹു വിൽ നോട്ട് പ്രോബ്ലി ഹാവ് എ ജോബ് സ്ട്രേറ്റ് ഔട്ട് ഓഫ് കോളേജ് സിവിൽ സർവീസിന് പോകുന്നവർക്കാരെയും കൂടുതൽ അത് ഫേസ് ചെയ്യേണ്ടി വരാം. ഓക്കെ, അത് ഫേസ് ചെയ്യേണ്ടി വരുന്നവരും ഉണ്ട്. പക്ഷെ മോസ്റ്റ്ലി സിവിൽ സർവീസ് ക്ലിയർ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും നല്ല സപ്പോർട്ടീവ് ഫാമിലി ഫ്രണ്ട്സ് തന്നെയാണ് ഉള്ളത് എന്നുള്ളത് തന്നെയാണ്. ആൻഡ് അസീ സെറ്റ്, കീപ് ഇറ്റ് മിനിമൽ, അധികം ആൾക്കാരെ അറിയിക്കാതിരിക്കുക എന്നൊക്കെ നല്ലൊരു സ്ട്രാറ്റജിയാണ്. ഓക്കെ, ബിക്കോസ് കീപ് ഇറ്റ് യുവർസെൽഫ്, ഇഫ് യു ഗെറ്റ് ഇറ്റ് then happy for everyone, illengil aaru arayunnillallo theernu. Appam there's a close friend of mine who's I'll just finish it. Thorns inde appo etra valiya prashnam expectation aanu. Nammal oru vaadu parayanundengil aalukal expect cheyidondirikkunnu, avarku ee process arayittilla, agathe endha nadakkunnu arayittilla, avaru fail aayittulla oraale kandittilla. Probably civil service fail aayittulla oraale nammal kandittulla cinemagalilayum nammal kandittulla success stories aanengil ella ക്ലിയർ ചെയ്ത ആൾക്കാരാണ്, സക്സസ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഈ 10-12 ലക്ഷം പേര് ഒരു വർഷം എക്സാം എഴുതുമ്പോഴത്തേക്കും അതിനൊരു 800-700 പേരാണ് ക്ലിയർ ചെയ്യുന്നത്. ബാക്കിയുള്ളവരെല്ലാം ലീവ് ഔട്ടാണ്. അപ്പൊ അവർക്കാർക്കും ടാലന്റ് ഇല്ലാന്നോ മോശമാണെന്നോ അല്ല, അതിനകത്ത് ആ ഒരു എക്സാമിനേഷൻ പ്രോപ്പറായിട്ട് അവർ പക്ഷെ അവർക്ക് ആ സമയത്ത് അറ്റൻഡ് ചെയ്യാൻ എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്തെങ്കിലും സ്ട്രാറ്റജിക്കലായിട്ടുള്ള മിസ്റ്റേക്ക് ഇതൊക്കെ കൊണ്ടാണ്. പ്രോബബിലിറ്റി വളരെ കുറവാണ് ഒരാളെ ക്ലിയർ ചെയ്യാറുള്ളത്, പക്ഷെ ആളുകൾ ആ ഒരു സ്റ്റോറി കേൾക്കുന്നതേ ഇല്ല. ആളുകൾ എപ്പോഴും ആളെ ക്ലിയർ ചെയ്തിട്ടുള്ള ആളുകളാണ്. ഒരാള് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര എക്സ്പെക്ടേഷൻ എടുത്ത് തലയിൽ വെക്കും, പിന്നെ കാണുമ്പോഴെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കും. അവസാനത്തെ പബ്ലിക് ഫംഗ്ഷൻസൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. കുറച്ചാളായില്ലേ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയിട്ട് എന്തായി, ഇതുവരെ ഒന്നും ആയില്ലേ, ഇവിടെ തന്നെ കളക്ടറായിട്ട് ഒരു കമ്മീഷണറായിട്ട് ഒരു എന്തൊക്കെ ചോദിച്ചോണ്ടിരിക്കും. അതൊരു ഭയങ്കര എക്സ്പെക്ടേഷൻ ആണ്. പ്രത്യേകിച്ച് നമ്മൾ ഒന്ന് രണ്ടെണ്ണം ഫെയിൽ ആയിട്ടൊക്കെ This is a question which has been repeating. But sir, I am in class 12 in academic year 2021-22. I have taken science stream, computer science. My initial plan was to take BSc Max, but sir, since I am a civil service aspirant, will taking humanities subject in a degree be useful? If yes, then which subject would you suggest and which college is best for that? സാർ അതിന്റെ ആൻസർ പറഞ്ഞിട്ടുണ്ട്. എല്ലാ സ്ട്രീമിൽ നിന്നുള്ള ആൾക്കാരും സർവീസിനുണ്ട്. ഏത് സ്ട്രീമിലുള്ള ആൾക്കും സർവീസ് ക്ലിയർ ചെയ്യാൻ പറ്റുകയും ചെയ്യും. നിങ്ങൾക്ക് പാഷനേറ്റ് ആയിട്ടുള്ള സബ്ജക്ട് ഏതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓപ്ഷൻ, അത് ഫോളോ ചെയ്തോളൂ. ഇപ്പോൾ മാത്സ് ആണ് ജനറലി ഏറ്റവും കൂടുതൽ മാർക്ക് മേടിക്കാൻ പറ്റുന്ന അവസാന സബ്ജക്ട്. ജനറലി കണ്ടുവരുന്ന ട്രെൻഡ് അതാണ്. ഒരു ആർട്സ് സബ്ജക്റ്റുകളേക്കാളും ഒക്കെ ജനറലി ഒരു 10-20 മാർക്സ് കൂടുതൽ മാത്സിന് മേടിക്കാൻ എത്ര സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഫീൽഡ് അവർ ഉണ്ടാക്കാറുണ്ട് എന്നാ പോലും. അപ്പൊ നന്നായിട്ട് മാത്സ് ചെയ്യാൻ പറ്റുന്ന ഒരാളത് കളഞ്ഞിട്ട് ഇപ്പൊ സോഷ്യോളജിയോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസോ ഒക്കെ എടുത്തിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന കാര്യം ഇതാണ്. ഓക്കെ, സീ ഐ തിങ്ക് ദി നെയിം ഈസ് അശ്വിൻ. അശ്വിൻ, സീ വിച്ച് എവർ സബ്ജക്ട് യു ലൈക്ക് ടേക്ക് ഇറ്റ്. ഇഫ് യു വോണ്ട് ഗോ ഫോർ എഞ്ചിനീയറിംഗ്, ഗോ ഫോർ എഞ്ചിനീയറിംഗ്. ട്രൈ ടു ഗോ ഫോർ എ ക്യാമ്പസ് വിച്ച് ഹാസ് എ ഗുഡ് ക്യാമ്പസ് ലൈഫ്. അതൊരു ക്യാമ്പസ് ലൈഫ് ഇല്ലാത്തൊരു കോളേജിലേക്ക് ട്രൈ നോട്ട് ടു ഗോ, വേർ യു ക്യാൻ ഗെറ്റ് എക്സ്പോസ്ഡ്. ക്യാമ്പസ് ലൈഫ് ഉള്ളൊരു ക്യാമ്പസ്, ഇപ്പോൾ മാരുവാനിയസ് ആയിരുന്നാലും
അപ്പോൾ സഫ്ന ഇസ് ഫ്രം ആർബാനിയസ് അപ്പോൾ ഐ എം ഫ്രം കോളേജ് ഇൻ ട്രിവാൻഡ്രം. ആശിഷ് ഹാസ് ഓൾസോ ഹിസ് ക്യാമ്പസ് ലൈഫ്. ക്യാമ്പസ് ലൈഫ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ്. ഇറ്റ് ഗെറ്റ്സ് യു ഗുഡ് ഫ്രണ്ട്സ്, ഇറ്റ് ഗെറ്റ്സ് യു ഗുഡ് എക്സ്പീരിയൻസ് ഇസ് വെൽ ഇൻ ലൈഫ്. ആ എക്സ്പീരിയൻസ് വുഡ് ബി വെരി ഇമ്പോർട്ടൻറ്റ് മൂവിങ് ഫോർവേഡ്. സോ കീപ് യുവർ നോളജ് ലെവൽ, അതിൻ്റെ മുന്നിട്ട് തന്നെ പോവുക. ഇപ്പോൾ എൻ്റെ കോളേജിൽ തന്നെ കോളേജ് യൂണിയൻ മെമ്പേഴ്സായ, കോളേജ് പൊളിറ്റിക്സിൽ ഉണ്ടായിരുന്നു, കോളേജ് യൂണിയൻ മെമ്പേഴ്സായ രണ്ടുപേർ ഇപ്പോൾ സർവീസിലുണ്ട്. സോ അവരൊക്കെ ദേ ഹാഡ് ആക്റ്റീവ് ക്യാമ്പസ് ലൈഫ്. ഓക്കെ, അപ്പോൾ ഹാവ് ഇറ്റ്, എൻജോയ് യുവർ ലൈഫ്. അത് ഞാൻ, നിങ്ങൾ പൊളിറ്റിക്സിൽ പോകണം എന്നുള്ളതല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഹാവ് ആൻ ആക്റ്റീവ് ക്യാമ്പസ് ലൈഫ്. ക്യാമ്പസ് ചെയ്യാൻ ധാരാളം കാര്യങ്ങളുണ്ട് വിച്ച് വിൽ ഹെൽപ്പ് യു ഇമേർജ് എസ് എ പേഴ്സൺ. അത് ചെയ്യാൻ നോക്കുക. പ്ലീസ് ഹാവ് എ ഗുഡ് ക്യാമ്പസ് ലൈഫ്, ആൻഡ് ആ ക്യാമ്പസ് ലൈഫിൻ്റെ കൂടെ റീഡ് പേപ്പർ, ബി പ്രിപ്പയർ. അത്രയേ ഉള്ളൂ. അതുപോലെ നന്നായിട്ട് പഠിക്കാൻ അറിയാവുന്ന, നല്ല മെമ്മറിയുള്ള, മറ്റൊന്നും ചെയ്യാൻ അറിയാത്ത ഒരാൾക്ക് സർവീസ് കയറിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. പഠിക്കാൻ പറ്റും, എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും, പക്ഷെ അതല്ല, നമ്മൾ ഡെലിവറി ചെയ്യാൻ വരികയാണ്, നമ്മുടെ മേലുള്ള റെസ്പോൺസിബിലിറ്റിയും വരും. അതുകൂടി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആക്റ്റീവ് ആയിട്ടൊരു ലൈഫ് മസ്റ്റാണ്. എനിക്കൊരു ആക്റ്റീവ് ക്യാമ്പസ് ലൈഫ് ഉണ്ടായിരുന്നില്ല. എനിക്ക് ഈ ഈ ലൈഫും ഈ കൊളീഗ്സും ഈ ഫ്രണ്ട്സും എക്സ്പീരിയൻസും എല്ലാം ഉണ്ടാകുന്ന എനിക്ക് സർവീസിൽ നിന്ന്. Sir, for mains and interview, will we be asked statements in support of controversial laws or bills like new farm laws, CAB, etc.? It's quite difficult to find the merits of these controversial laws and bills. ഒരിക്കലുമല്ല സാർ പറഞ്ഞ കണക്ക്, ഏത് പാർട്ടിയാണെന്നുണ്ടെങ്കിലും റൂളിംഗ് പാർട്ടി ഒരു ഐഡിയ കൊണ്ടുവരുന്നു. ഇപ്പൊ സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ബില്ല് ആണെന്നുണ്ടെങ്കിലും ദേ ആർ ഗിവിംഗ് യു സം ലോജിക്സ്. യു ക്യാൻ സപ്പോർട്ട് ദാറ്റ് ലോജിക്, ഒപ്പോസ് ദാറ്റ് ലോജിക്, ബട്ട് ബേസ്ഡ് ഓൺ ദാറ്റ് ലോജിക്. അല്ലാതെ ഒപ്പോസിഷൻ മാത്രം പറയുന്ന ഒരു കാര്യം എടുത്തു വെച്ചിട്ട് നമുക്ക് അതിന്റെ ലോജിക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നത്. എന്താണെന്നുണ്ടെങ്കിൽ ഒരാ ലോജിക് പ്രസന്റ് ചെയ്തേ വരും, ആ ലോജിക്. അപ്പൊ ഒരു ആക്ട് ആണ് ഇറങ്ങുന്നതെങ്കിൽ, അതിന്റെ ഡ്രാഫ്റ്റ് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ, ആ ഡ്രാഫ്റ്റിൽ പറയുന്നുണ്ടാകും എന്താണ് അതിന്റെ ലോജിക്സ് എല്ലാം. അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള എവിഡൻസ് അതിനകത്ത് ഉണ്ടാകും. നമ്മൾ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ മാത്രമായിരിക്കും നമുക്കിതൊന്നും കാണാത്തത്. ഇപ്പൊ ഒരു നമ്മുടെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു അൽഗോരിതം നമ്മളെ ട്രാക്ക് ചെയ്തിരിക്കുന്നുണ്ടാവും. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ ലൈക്ക് ചെയ്യുന്ന കാര്യങ്ങൾ, അത് മാത്രമായിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നു. ബാക്കിയുള്ളതെല്ലാം അവര് ഫിൽട്ടർ ഔട്ട് ചെയ്ത് കുറച്ചു നാൾ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തോന്നും ഫ്രണ്ട്സിനെല്ലാം സെയിം ഒപ്പീനിയൻ ആണ്, നമുക്ക് വരുന്ന ട്രോളുകളെല്ലാം ഒരേപോലെയാണ്. അതേസമയം നമ്മുടെ ഒപ്പോസിംഗ് ആയിട്ടുള്ള വ്യൂ ഉള്ള മറ്റൊരാൾക്ക്, മറ്റൊരു പാർട്ടിയുടെയോ അല്ലെങ്കിൽ ആ ഒരു വർക്കർ ഉണ്ടെങ്കിൽ അയാളുടെ സോഷ്യൽ മീഡിയ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അതിനകത്ത് നമുക്ക് നേരെ ഓപ്പോസിംഗ് ആയിട്ടുള്ള ട്രോൾസും നമുക്ക് വരുന്ന പോസ്റ്റുകളും മാത്രമായിരിക്കും വരുന്നത്. രണ്ടുപേരും വിശ്വസിക്കും എന്റെ ഒപ്പീനിയൻ ആണ് ഈ ലോകത്തിന് മുഴുവൻ. അങ്ങനെയൊന്നും ആവില്ല. എന്ത് ആക്ട് വരുന്നുണ്ടെങ്കിലും അതിലൊരു ലോജിക് ഉണ്ടാകും, ആ ലോജിക്കിന് കുറച്ച് മെറിറ്റ് ഉണ്ടാകും. ഒഫ്കോഴ്സ് അതിന് ഡീമെറിറ്റ്സ് ഉണ്ടാകും നമുക്ക് അതിനോട്. പക്ഷെ ആക്റ്റിനെയോ അല്ലെങ്കിൽ അവരുടെ ആക്ഷനെ മാത്രമായിട്ട് ഒപ്പോസ് ചെയ്യാതെ എന്താണ് ലോജിക്ക്, ആ ലോജിക്ക് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനെ വേണം നമുക്ക് കൗണ്ടർ ചെയ്യേണ്ടത്. I'll add something to that. Usually UPSC highly controversial ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാറില്ല, അല്ലെ, കോൺട്രവേഴ്ഷ്യൽ ആസ്പെക്ട്സ് ചോദിക്കാറില്ല. ഇപ്പോൾ കഴിഞ്ഞ വർഷം സി എയുടെ പ്രൊട്ടസ്റ്റ് ഒക്കെ നടക്കുന്ന സമയത്തായിരുന്നു യു പി എസ് സി ഇന്റർവ്യൂ നടന്നിട്ടിരുന്നത്. അപ്പോൾ സി എയെ കുറിച്ച് ക്വസ്റ്റൻസ് വന്നിട്ടില്ല. ഈ വർഷം വി ഡോണ്ട് എക്സ്പെക്ട് ക്വസ്റ്റൻസ് ഓൺ ഫാം ലോസ് ആസ് വെൽ. പക്ഷേ കോൺട്രവേഴ്സി കഴിഞ്ഞ് ഒന്ന് തണുത്ത്, കാരണം കോൺട്രവേഴ്സിയുടെ സമയത്ത് ചോദിച്ചാൽ യു പി എസ് സിക്ക് തന്നെ അറിയാം ആൾക്കാർ ഇമോഷണലി ചാർജ്ഡ് ആണ്, ഒരു റാഷണൽ ആൻസർ ചിലപ്പോൾ വരില്ല. അപ്പോൾ യു പി എസ് സി അത് ചോദിക്കില്ല. യൂഷ്വലി ദേ സ്റ്റിയർ ക്ലിയർ ഓഫ് ദീസ് തിങ്സ്. എല്ലാവർക്കും ഒരു കോമൺ ഒരു ബേസിക് ഒപ്പീനിയൻ ഒക്കെ ഉള്ള അത്രയും കോൺട്രവേഴ്ഷൻ അല്ലാത്ത കാര്യങ്ങളായിരിക്കും യൂഷ്വലി യു പി എസ് സി ചോദിക്കുക. അനദർ എക്സാമ്പിൾ ഇസ് ഇപ്പോൾ കേരളത്തിൽ ശബരിമല വലിയ ഇഷ്യൂ ആയിരുന്ന സമയത്ത് യു പി എസ് സി ഡിഡ് നോട്ട് ആസ്ക് ദാറ്റ്. ഏറ്റവും പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് യു പി എസ് സി ചോദിച്ചില്ല. പക്ഷേ കഴിഞ്ഞ വർഷം യു പി എസ് സി ചോദിച്ചു, ബിക്കോസ് ദേ ന്യൂ ദാറ്റ് ഇവിടുത്തെ പ്രൊട്ടസ്റ്റ് ഒക്കെ ഒന്ന് അടങ്ങി, ഇനി നമുക്ക് ദേ പ്രോബ്ലി വോണ്ടഡ് ടു ഹിയർ അവർ ഒപ്പീനിയൻസ് ഓൺ ദിസ്. കേരളത്തിൽ നിന്ന് വരുന്ന ഒരാളാണ്, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? അല്ല, നിങ്ങളുടെ അഭിപ്രായം വെച്ച് മാറ്റങ്ങൾ വരുത്താമോ എന്നുള്ളതല്ല. ഇറ്റ്സ് ബേസിക്കലി ദേ വോണ്ട് ടു നോ ഹൗ ഡു യു തിങ്ക് അബൌട്ട് ദിസ് ആൻഡ് വൈ ഡു യു അറൈവ് അറ്റ് യുവർ പെർട്ടിക്കുലർ, നിങ്ങൾ ഈ ലോജിക് അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ഇതിൽ എങ്ങനെ എത്തി എന്നറിയാനായിരിക്കും യു പി എസ് സി ചോദിക്കുക. അല്ലാതെ നിങ്ങളുടെ ഇത് വെച്ചിട്ട് ഒരു ഇത് ഇളക്കുകയോ അത് വെച്ചിട്ട് നിങ്ങളുടെ മാർക്ക് കുറയ്ക്കുകയോ ചെയ്യുക അല്ല അവരുടെ ഉദ്ദേശം. നിങ്ങൾ എങ്ങനെ വിചാരിച്ച് പ്രശ്നം ഉണ്ടാക്കിയാൽ ദാറ്റ് ഇസ് യുവർ പ്രോബ്ലം. യു പി എസ് സി അതിനല്ല ചോദിക്കുന്നത്. യു പി എസ് സി ഇസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് വേ ആൻഡ് യൂഷ്വലി ദേ വിൽ അവോയ്ഡ് കോൺട്രവേഴ്സീസ് and controversial topics at all costs. Okay. So don't be worried about those things. അതൊക്കെ ജനറലി ഇങ്ങനെ ആൾക്കാരെ പറയുന്ന സംഭവങ്ങളാണ്, അതിനെക്കുറിച്ച് വലുതായിട്ട് വറി ചെയ്യേണ്ട. 90% യു പി എസ് സി വിൽ സ്റ്റിയർ കെയർ ഓഫ് കോൺട്രവേഴ്സീസ്. ഓക്കെ, സോ ഡോണ്ട് വറി. അതുപോലെ ഏത് കാര്യങ്ങൾ പഠിക്കുമ്പോഴും
ഒരു ഇമോഷൻ ഒഴിവാക്കിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിന്റെ എല്ലാ വശങ്ങളും കാണാൻ പറ്റുള്ളൂ. എക്സാക്ട്ലി. നമ്മൾ ഇമോഷണൽ ആയിട്ട് നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതിന്റെ ലോജിക്സ് മനസ്സിലാവത്തില്ല. നമ്മൾ ഒബ്ജക്റ്റീവ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഇമോഷണൽ ആയിട്ട് നമുക്ക് ആൻസർ എഴുതി കഴിഞ്ഞാൽ പോലും നമ്മൾ ഭയങ്കര ബയാസ്ഡ് ആയിരിക്കും. നമ്മൾ ഒരു സബ്ജക്ട് ഇപ്പൊ നമ്മൾ ഇമോഷണൽ ആയിട്ട് എഴുതിയിരിക്കുന്ന ഒരു സബ്ജക്റ്റിനെ കുറിച്ച് നമ്മൾ ഒപ്പീനിയൻ എഴുതി വെക്കുക, കുറച്ചു കാലം കഴിഞ്ഞ് അതിന്റെ എല്ലാ വശങ്ങളും പഠിച്ചതിന് ശേഷം ആ ഒപ്പീനിയൻ വീണ്ടും എടുത്ത് വായിച്ചു നോക്കുക, നമുക്ക് നമുക്ക് തന്നെ മനസ്സിലാകും എന്തുമാതിരി ബയാസ്ഡ് ആയിട്ടാണ് നമ്മൾ അന്ന് എഴുതിയത്. അതുകൊണ്ട് ആ ഇമോഷൻസ് ഒഴിവാക്കി എന്നിട്ട് ഒബ്ജക്റ്റീവ് ആയിട്ട് അനലൈസ് ചെയ്യുന്നത് യു പി എസ് സി എപ്പോഴും പ്രിഫർ ചെയ്യാറുണ്ട്. See, know that government ചെയ്യുന്ന എല്ലാ കാര്യത്തിനും ക്ലിയർ ആയിട്ട് റീസൺസ് കാണും. സ്റ്റഡി ദോസ് റീസൺസ്. നിങ്ങൾ ആ റീസൺ അഗ്രി ചെയ്യണമെന്നില്ല, സ്റ്റഡി ദോസ് റീസൺസ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സിവിൽ സർവീസ് ആസ്പിരന്റിന്. സർ, ഐ യൂസ് ടു റീഡ് ന്യൂസ് പേപ്പർ ഡെയിലി, ബട്ട് ഇൻ വിച്ച് വേ ഷുഡ് ബി റീഡ് ദ ന്യൂസ് പേപ്പർ ഇൻ ഓർഡർ ടു അച്ചീവ് ഐ എ എസ്? ഒരു ഒപ്പീനിയൻ ഫോം ചെയ്യാൻ വേണ്ടിട്ട് ന്യൂസ് പേപ്പർ വായിക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിയേണ്ടതാണ്. നമുക്ക് ചുറ്റും എന്തോ എന്ത് കാര്യങ്ങൾ നടക്കുന്നു, എന്തുകൊണ്ട് നടക്കുന്നു, നമുക്ക് ഓരോ കാര്യങ്ങളിലും പെർട്ടിക്കുലർ ഒപ്പീനിയൻ ഉണ്ടാകണം. എന്തുകൊണ്ടാണ് ഒപ്പീനിയൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള സ്റ്റാൻഡ് ഉണ്ടാകണം. ആ രീതിയിൽ ഒപ്പീനിയൻ ഫോം ചെയ്യാനായിട്ടും കാര്യങ്ങൾ അറിയാനായിട്ടും വായിച്ചാൽ മതി. അതായത് ഇത് ഇന്ന രീതിയിൽ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് യു പി എസ് സി പേപ്പറിൽ ഇന്ന രീതിയിൽ പ്രസന്റ് ചെയ്യാം എന്ന് വേണ്ട. നമുക്ക് യു പി എസ് സി ചോദിക്കുന്ന ഉറപ്പായിട്ട് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള വെയിലായിരിക്കും. നമുക്ക് ഈ ഒപ്പീനിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രസന്റ് ചെയ്യാൻ അറിയാമെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് അതിന് വേണ്ടുന്ന രീതിയിൽ അതിന്റെ റിക്വയർമെന്റിനെ മീറ്റ് ചെയ്ത് നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റും. See, there has been a lot of questions. I think, Ashish, we have time exceeding. Yes, yes. Okay, so we'll take at least two questions. Okay, sure. Okay, we'll take two more questions because Ashish has a kind of appointment. Inda. So we have not had him. Okay. See, we have already answered some questions. We'll try to avoid that. Okay, see, age limit for the exam is 32. UPSC notification, you can get the web search in the answer. Okay. General കാൻഡിഡേറ്റ്സിന് 32 ആണ്. ഒ ബി സി എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് അതിനനുസരിച്ചുള്ള റാക്സ് ഏജ് റിലാക്സേഷൻസ് യു പി എസ് തരുന്നുണ്ട്. ഓക്കെ, സോ യു കെൻ ജസ്റ്റ് സെർച്ച് ആൻഡ് യു വിൽ ഫൈൻഡ് ദി ആൻസർ ടു ദിസ്. സോ ഇറ്റ് ഡസൻ്റ് റിക്വയർ ആശിഷ് ടു ഗിവ് യു ദ ആൻസർ ടു ദാറ്റ്. ഓക്കെ, എം എസ് സി ഫിസിക്സ് കഴിഞ്ഞ ഒരാൾക്ക് യു പി എസ് സി പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ? പറ്റും. ഇഫ് യുവർ ഏജ് ഇഫ് യുവർ വിത്തിൻ ഏജ് ലിമിറ്റ് ആൻഡ് ഇഫ് യുവർ അറ്റംപ്റ്റ്സ് ആർ റിമൈനിങ്, 6 അറ്റംപ്റ്റ്സ് ആണ് ജനറൽ കാൻഡിഡേറ്റിനുള്ളത്. ബാക്കി റിസർവേഷനുള്ള കാൻഡിഡേറ്റ്സ് അനുസരിച്ചുള്ള റിലാക്സേഷൻസ് ഉണ്ട്. യു കെൻ ഫൈൻഡ് ഇറ്റ് ഓൺലൈൻ. See, what is your opinion about finding the best methods for presentation? See, basically, I think kore vandra question ana, do you need coaching, self preparation pattumo? See, that you already answered, but basically coaching, and also one another person has asked, like, how do you know if a coaching institute is right for you or not? I don't know if Ashish, karna Ashish moonal coaching institute related ana, but I don't think he went for classes anywhere. Whatever Ashish has to say, let him say it. I'll add input to that. Okay. And what main mistakes did you make and how did you change it? I think these two we can take to finish it. Coaching institute കാര്യത്തിൽ ഒന്ന് അവിടുന്ന് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആളുകൾക്ക് ചോദിച്ചാൽ മതി. ഒരാളുടെ തല ഒരു രണ്ട് മൂന്ന് പേരുടെ ചോദിച്ചാൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചുള്ള ഒപ്പീനിയൻസ് അറിയാൻ പറ്റും, അവരുടെ സ്ട്രെങ്തും വീക്ക്നസ് അറിയാൻ പറ്റും. ആ സ്ട്രെങ്ത് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ഗോ ഫ്രം ദാറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. പിന്നീട് മിസ്റ്റേക്സ് ഐ മേഡ്, ഐ വാസ് കീപ് ഓൺ മേക്കിംഗ് മിസ്റ്റേക്സ് പ്രിപ്പറേഷൻ ത്രൂ ഔട്ട്. പിന്നെ ആ മിസ്റ്റേക്സ് എല്ലാം ഹെൽപ്ഫുൾ ആയത്, മിസ്റ്റേക്സ് എല്ലാം റെക്ടിഫൈ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഓരോ സ്ട്രാറ്റജിയിലേക്ക് എനിക്ക് എത്താൻ പറ്റിയത്. ഞാൻ ഒരുപാട് നോട്ട്സ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന നോട്ട്സ് ഉണ്ടായിരുന്നു, അതൊരു മിസ്റ്റേക്ക് ആയിരുന്നു. അതിനുശേഷം ഞാൻ നോട്ട്സിന്റെ എല്ലാം കുറച്ച് കൺസൈസ് ആയിട്ട് ഞാൻ ചുരുക്കിയിരുന്നു. രണ്ടാമത്തെ മിസ്റ്റേക്ക് പ്രിലിംസിന് ക്ലിയർ ചെയ്തതിന് ശേഷമാണ് ഞാൻ മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയത്, ഒരു ഭയങ്കര ബ്ലണ്ടർ ആയിരുന്നു. മൂന്നാമത്തെ മിസ്റ്റേക്ക് ഞാൻ ക്ലിയർ ആയിട്ട് പ്ലാനോടെ അല്ല തുടങ്ങിയത്, അതൊരു രണ്ട് വർഷം പോസ്റ്റ് ചെയ്തൊരു മിസ്റ്റേക്ക് ആണ്. Okay, so we finish it. There is a couple of other questions, like how do you start? See, start by reading about the exam. That would be a good way to start. Okay, start by reading about them. When degree students, Manorama Horizon Foundation goes on, you can directly contact with them for the details. We are also, Fortune is also starting an online batch for professionals just like Ashish, this August. So if there's any professional there who has a dream like Ashish, നിങ്ങൾക്ക് വേണ്ടി ഒരു ഫുള്ളി ഓൺലൈൻ ബാച്ച്
ഈ ഓഗസ്റ്റിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ യു ക്യാൻ കോൺടാക്ട് അസ് ഫോർ ദാറ്റ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. സോ സെവൻ വി ആർ ഡൺ, യു ക്യാൻ ടേക്ക് ഓവർ. ത്രൂ ഔട്ട് ദി സെഷൻ നമ്മൾ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും എടുത്തത്. അഫീഷ് സാർ എല്ലാ ക്വസ്റ്റ്യൻസും തന്നെ ആൻസർ ചെയ്തിട്ടുണ്ട്. സാർ പറഞ്ഞപോലെ തന്നെ പല ക്വസ്റ്റ്യൻസും റിപ്പീറ്റഡ് ആയിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലൊരു സെഷൻ ഇത് തന്നെയായിരിക്കും. കാരണം ക്വസ്റ്റ്യൻസ് ആൾക്കാർക്ക് കൂടുതൽ സംശയങ്ങളാണ് ഉള്ളത്. അതുപോലെ ഡയറക്റ്റ് ആയിട്ടൊരു ഐ എ എസിൽ കിട്ടിയ ഒരാളോട് സംസാരിക്കാൻ കിട്ടുന്ന അവസരമാണ്. സോ എല്ലാവർക്കും ഈ ഒരു സെഷൻ വളരെ വിജ്ഞാനപ്രദമായിരുന്നു എന്ന് വിചാരിക്കുകയാണ്. ആശിഷ് സാർ നമ്മളുടെ മനോരമ ഹൊറൈസന്റെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വരികയും നമ്മളോട് ഇത്രയും നേരം സംവദിക്കുകയും ചെയ്ത ആശിഷ് സാറിന് മലയാള മനോരമയുടെ പേരിലുള്ള നന്ദി അർപ്പിക്കും. താങ്ക് യു സോ മച്ച് സാർ. ഒപ്പം തന്നെ സാർ നമ്മൾ എപ്പോഴും സാറിന്റെ ഈ ഇത്രയും വർഷത്തെ സിവിൽ സർവീസ് പരിശീലന രംഗത്തുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മളോട് ഷെയർ ചെയ്തത്. മുനി സാർ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ഷെയറിംഗ് യുവർ എക്സ്പീരിയൻസ്. അതിനോടൊപ്പം തന്നെ നമ്മളുടെ ഈ ഒരു സെഷനിലെത്തിയ എല്ലാവർക്കും നിങ്ങൾക്ക് ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഐ എ എസ് എന്നൊരു മൂന്നക്ഷരം നിങ്ങളുടെ പേരിലോട്ട് ചേർക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ജീവിതത്തിൽ ഏറ്റവും നല്ല വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഓൾ ആൻഡ് താങ്ക് യു സോ മച്ച്.